السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. കാസേരി എടുത്തെല്ലാവരും കുറച്ച് മുന്നോട്ട് വരാം. അങ്ങനെ എന്നെയും വരും ഇവിടത്തോളം. നിങ്ങളല്ല ഏതോ ഒരു രാജ്യത്തും, ഞാൻ വേറൊരു സ്റ്റേറ്റിലുമാണ്. ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് പോരാ കസേര എടുത്തിട്ട്. ബാക്കിലുള്ളവരൊക്കെ കസേര എടുത്ത് മുന്നോട്ട് വരാം. അധികം അടുത്തിട്ടുണ്ട, കുറച്ച് ദൂരെ ദൂരട്ടുള്ളൂ, വെറുതെ ചൂടാകണ്ട, ദൂരെ ദൂരട്ടുള്ളൂ. കസേര അധികം അടുത്തിട്ടുണ്ട, അധികം അടുത്തിട്ട് അങ്ങൊക്കെ ചൂടാവും. ആദരണീയരായ പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയവരാണെന്നാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൽമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച അറിവ്, ഏറ്റവും ബഹുമാനമുള്ള അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അറിവ് എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബഹുമതിയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ട ഉടനെ മനുഷ്യവർഗത്തിന് തന്നെ ബഹുമാനമുണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിവ് കൊടുത്ത് ബഹുമാനിച്ചു. ആ അറിവുള്ളവരെ ആദരിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചു. അങ്ങനെ അത് അംഗീകരിച്ച മലക്കുകളെല്ലാം വിജയികളായി തുടരുന്നു. അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഇബ്ലീസ് അവനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു. അപ്പൊ അറിവ് അത് വലിയ ബഹുമാനമുള്ള ഏ കുട്ടികളെ, എല്ലാ കുട്ടികളും ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞത് ആരെയാണ്? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനം ഉണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യർക്ക് ആദരവുണ്ട്. വലഖദ് കറംന ബനി ആദം. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഡെഡ് ബോഡി മരണപ്പെട്ടാൽ
അത് മാലിന്യമല്ല. അതേസമയത്ത് പൂച്ച, എലി, ഇനി വേണമെങ്കിൽ നമ്മുടെ മറ്റ് ജീവികൾ, പശു, ആട്, ജീവൻ പോയാൽ അറുക്കപ്പെടാതെ. പക്ഷേ മനുഷ്യൻ എങ്ങനെ മരണപ്പെട്ടാലും, മനുഷ്യൻ ഏത് മതക്കാരനാണെങ്കിലും മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല, മറിച്ച് അത് ത്വാഹിറാണ്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ മെയ്ത്ത് കയറ്റാൻ പറഞ്ഞപ്പോ അന്ന് മഹദി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് തന്നെ മെയ്ത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മനുഷ്യന് അല്ലാഹു തആല നൽകിയ വലിയ ഭക്ഷണം നിലത്ത് മുഖം കുത്തിയിട്ടാണ്. അതുപോലെ ഏത് ജീവികളും നിലത്ത് മുഖം കുത്തിയിട്ടാണ് ഭക്ഷണം. നമ്മളങ്ങനെയല്ല, നമ്മൾ നമ്മളെ മുഖം നല്ല ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഭക്ഷണം ഇന്ന് അങ്ങോട്ട് കൈകൊണ്ട് കൊണ്ടുപോയിട്ട് കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നുണ്ട്. നമ്മൾ രാവിലെ പല്ല് തേക്കാറുണ്ട്, ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് പല്ല് തേക്കാറുണ്ട്, ഉറക്ക് തെളിഞ്ഞാൽ പല്ല് തേക്കാറുണ്ട്, അങ്ങനെ പലപ്പോഴും പല്ല് തേക്കാറുണ്ട്. വേറുള്ള ഒരു ജീവിയും ബ്രഷ് ചെയ്യുന്ന ഒരൊറ്റ ജീവിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു പല്ല് വെക്കുന്ന ജീവി ഓരോരുത്തരൊന്നിനെയും കാണാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു തആലയാണ് അവകളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല അതിന് പ്രകൃതിപരമായി നമ്മെ അപേക്ഷിച്ച് ചില പ്രത്യേകതകൾ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു കുറച്ച് ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ പല്ല് കേട് വന്ന് നാശായി പിന്നൊന്നും പറയേണ്ടി ഉണ്ടാവില്ല. പല്ല് തേച്ചിട്ട് തന്നെ ഇടയ്ക്ക് എത്രയോ ആളുകൾ ഡെന്റൽ ആശുപത്രിയിലാണ്, എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് നോക്കി തെറിപ്പിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ് പലരും ഇതിന് പല്ലെടുക്കാൻ വേണ്ടിയൊക്കെ. അതേസമയത്ത് ജീവിതത്തിൽ ഒരിക്കലും പല്ല് തേക്കാത്ത ഒരൊറ്റ പോത്തിനെയും ഒരു പശുവിനെയും ഒരാട്ടിനെയും നമ്മൾ ഒരു ദന്താശുപത്രിയിലും കണ്ടിട്ടില്ല. അള്ളാഹു തആല അവകൾക്ക് പല്ല് തേക്കുന്നില്ലെങ്കിലും അള്ളാഹു തആല ആരോഗ്യം കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചു. കാരണം അവകൾക്ക് ബ്രഷ് ഉണ്ടാക്കാനും കഴിയില്ല, ബ്രഷ് കിട്ടിയാൽ തന്നെ തേക്കാനും കഴിയില്ല. അള്ളാഹു തആല അതിനെ പഠിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തുള്ള ഏത് ജീവികളെ എടുത്തു നോക്കിയാലും അവകൾക്ക് തീരെ സംസ്കാരം ഇല്ല. അതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ പുറത്ത് മകൻ വികാരശമനത്തിന് വേണ്ടി കയറാൻ നോക്കും. അതിന് യാതൊരു മടിയും ഈ കുട്ടന് ഉണ്ടാവില്ല, ആ പോത്തിനുണ്ടാവില്ല. കാരണം പോത്തായത് തന്നെ. അതേസമയത്ത് മനുഷ്യൻ അങ്ങനെയാകാൻ നിവൃത്തിയില്ല, അങ്ങനെയാകാൻ പാടില്ല. മനുഷ്യന് വിശേഷബുദ്ധിയുണ്ട്. ആ വിശേഷബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, ചിന്തിക്കേണ്ടവനാണ്. മനുഷ്യന് വിശേഷബുദ്ധി എന്ന അനുഗ്രഹം നൽകപ്പെട്ടു. ഏ കുട്ടികളെ, കുട്ടികളെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല. നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങോട്ട് ഞാൻ ചോദിക്കുന്നതിൻ്റെ മറുപടി പറയണോ? നിങ്ങളെ നാട്ടിലൊക്കെ പോത്തുങ്ങൾ എവിടെയെങ്കിലും പീടിയ കയറിയിട്ട് ചായ പിടിച്ച് പോരുമ്പോൾ ഇല്ലത്രയാൻ ചോദിക്കാറുണ്ട്? ഇല്ല, പീടിയക്കാരി ചായ കുടിക്കില്ല അല്ലേ. കാരണം അത് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ തിന്നല, ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല, എവിടുന്നും തിന്നും, എത്രയും തിന്നും. തിന്നുമ്പോൾ അതെനിക്ക് അനുവദിക്കപ്പെട്ടതാകണം എന്ന കണക്കുമില്ല, കിട്ടുന്നിടത്തൊക്കെ തിന്നല്ല, ആരതും തിന്നും. അതിന് ഹലാല് ഹറാം എന്ന ചിന്ത ഈ പോത്തിനും പശുവിനും ഇല്ല. ഒരു സ്ഥലത്തുനിന്നും ബില്ല് ചോദിച്ച് കേശടക്കലും ഇല്ല. എന്ന് മാത്രം അല്ല, ഒരൊറ്റ പശുവും ഒരൊറ്റ കാളയും ഒരാടും അവർത്ത് മറക്കാറില്ല. നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ചിലപ്പോൾ അവർത്ത് മറക്കാതെ ഉണ്ടാവും, വലുതായാൽ പിന്നെ അവർത്ത് മറക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അതേസമയത്ത് ഈ ജീവികളൊന്നും സ്വന്തം നഗ്നത മറക്കാറില്ല. കാരണം അവകൾക്ക് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കിടയിലുള്ള വേർതിരിവ് എന്ന ചിന്ത തന്നെ ഈ ജീവികൾക്കൊന്നും ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷബുദ്ധി കൊടുത്തിട്ടുണ്ട്. അവൻ്റെ മുഖം എല്ലാവർക്കും കാണുന്ന വിധത്തിൽ അവൻ തുറന്നു വെക്കുന്നു. അതേസമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ അവൻ മറച്ചു വെക്കുന്നു. കാരണം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തുറന്നു വെക്കാനുള്ളതല്ല എന്ന ബോധം മനുഷ്യന് ഉണ്ട്. ആ ബോധം മൃഗങ്ങൾക്ക് ഇല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈ, ആ കൈ കൊണ്ട് അവന്റെ ശരീരത്തിൽ എത്താത്ത ഒരൊറ്റ സ്ഥലവും ഇല്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ കൈയെത്താൻ വിഷമമുള്ള സ്ഥലം
മനുഷ്യന്റെ പുറത്താണ്. അവിടെയും രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഓരോ ഭാഗത്ത് തേക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തും സോപ്പ് തേക്കാൻ പറ്റും. അതിന് വേറെ ആരെയും ഇമാമിന്റെ മേ താക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം തന്നെ സോപ്പ് തേക്കാനും കഴിയും, നമുക്ക് പുറം കഴുകാനും കഴിയും. നേരെ മറിച്ച് മറ്റ് പല ജീവികൾക്കും അതിന്റെ ശരീരത്തിൽ മുഴുവനും സ്വന്തം കൈ എത്തിക്കാൻ കഴിയില്ല. അതേപോലെ കൈ തന്നെ അത് അത്ഭുതകരമായ ഒരു സൃഷ്ടിയായിട്ട് അള്ളാഹു തന്നെ സൃഷ്ടിച്ചു. അത്ഭുതകരമായ സൃഷ്ടി. നമ്മൾക്ക് കൈ ഇങ്ങനെ മേൽപോട്ട് പൊക്കിയാൽ ബൾബ് ഊരിയെടുക്കാം, ബൾബ് അവിടെ തന്നെ വേണമെങ്കിൽ ഇടാം. വാഴയുടെ മേലെ നിന്ന് കായ ഇരിഞ്ഞെടുക്കാം. അതേ കൈ കുനിഞ്ഞിട്ട് താഴോട്ടേക്ക് കൊണ്ടുപോയാൽ കിഴങ്ങ് കളിച്ചെടുക്കാം. അതേ കൈ കൊണ്ട് തന്നെ മേലെയും പോകും, താഴെയും പോകും. അതേ കൈകൊണ്ട് നല്ല ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് ചൂടാക്കാൻ വേണ്ടി, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി എടുത്ത് ദൂരെയുള്ള അടുപ്പിന്റെ മേലെ ഇങ്ങനെ അകലെ നിന്ന് വെക്കാൻ കഴിയും. പാവാടക്ക് തീ പിടിക്കാതെ, കുപ്പായത്തിന് തീ പിടിക്കാതെ വെക്കാനുള്ള സൗകര്യം ഈ കൈക്ക് ഉണ്ട്. എന്നാൽ ആ കൈ ചേർത്ത് പിടിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കാനുള്ള സൗകര്യവും ഉണ്ട്. എത്ര നിലക്ക് വേണമെങ്കിലും ചേർത്ത് പിടിക്കാനുള്ള സൗകര്യം ഉണ്ട്. ആ കൈകൊണ്ട് നമുക്ക് വെള്ളത്തിലിറങ്ങിയാൽ നീന്താൻ സാധിക്കുന്നുണ്ട്. ആ കൈകൊണ്ട് തന്നെ നമുക്ക് കാറിൽ കയറിയാൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കൈകൊണ്ട് തന്നെ തെങ്ങ് കയറുമ്പോൾ തെങ്ങ് പിടിച്ചു പിടിച്ച് കയറിപ്പോകാൻ സാധിക്കുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ പിടിച്ചു പിടിച്ച് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. ഈ കൈ അതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ തീരൂല. ആ കൈകൊണ്ട് നമുക്ക് കോഴി അറുക്കാം, ആ മാംസം നമുക്ക് മുറിച്ച് തറച്ച് കഷ്ണമാക്കാം. അതുണ്ടാക്കിയതിന് ശേഷം ആ മാംസം എല്ലിൽ നിന്ന് മാറ്റി വെച്ച് മാംസം മാത്രം എടുത്ത് കഴിക്കാൻ വിരലുകൾ അള്ളാഹു തആല പഠിച്ചിട്ടുണ്ട്. ഒരു കോരി പോലെയാണെങ്കിൽ ചോറ് കോരാനേ പറ്റൂ, അതേസമയത്ത് കോരി തിന്നാൻ കഴിയില്ല. അതിന് അള്ളാഹു തആല വെവ്വേറെ വിരലുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ പിടിക്കുമ്പോൾ നല്ല ഉറപ്പ് കിട്ടണം. അതിനു വേണ്ടി തലക്ക് ഒരു നഖവും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങ് ഞെങ്ങിപ്പോവും. അങ്ങനെ ഞങ്ങാത്ത രൂപത്തിൽ അള്ളാഹു തആല കൈയിൻ്റെ വിരലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കൈ അത് നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ അതൊരു നല്ല വലിയ സ്പൂണാണ്, കുറേ വെള്ളം കിട്ടും. അത് നമ്മൾ രണ്ടും കൂട്ടിപ്പിടിച്ചാൽ അതൊരു വലിയ പാത്രമാണ്, ഒരുപാട് വെള്ളം എടുക്കാൻ സാധിക്കും. ആ കൈ കൂട്ടി ഇങ്ങനെ പിടിച്ചാൽ അതൊരു മാന്തിയാണ്. അതേ കൈ ഇങ്ങനെ കൂട്ടി വിരൽ പിടിച്ചാൽ അതൊരു വൈപ്പറാണ്. അതേ കൈ നമ്മൾ മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ ഒരു മുട്ടിയാണ്. ആ കൈ കൊണ്ട് തന്നെ എത്രയെത്ര ഉപകാരങ്ങളാണ് അള്ളാഹു തആല തിരിച്ചും മറിച്ചും വെച്ചിട്ടുള്ളത്. ഈ കൈ മാത്രം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഈ കൈ മാത്രം ചിന്തിച്ചാൽ തന്നെ വലിയ അത്ഭുതകരമാണ് കൈ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇനിയും എത്രയോ പറയാനുണ്ട്. ആ കൈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൈ അനങ്ങുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് ചൊറിഞ്ഞാല്, അല്ലെ പുറത്തുനിന്നാണോ എന്നില്ല, വേറൊരു സ്ഥലം ചൊറിഞ്ഞാൽ തന്നെ കൈ അനങ്ങുന്നില്ലെങ്കിൽ ചൊറിയും കൊണ്ട് കുടുങ്ങി അല്ലേ. ഇനിയോ ആ കൈ കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ, നമ്മുടെ സ്വന്തം കൈകൊണ്ട് വിസർജനം നടത്തിയവന് വൃത്തിയാക്കാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ തന്നെ അള്ളാഹു തആല രണ്ട് കൈ തന്നിട്ടുണ്ട്. ഒന്ന് മ്ലേച്ഛ വസ്തുക്കൾ വൃത്തിയാക്കാൻ വേണ്ടി ഇടത്തെ കൈയും, ഭക്ഷണം പോലുള്ളത് എടുത്തു കഴിക്കാൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ കൈകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ, കൃഷി ചെയ്ത, നട്ടുവളർത്തിയ, വളം ചേർത്ത ആ മരത്തിൽ നിന്ന് പഴമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് തേങ്ങ പറിക്കാൻ കഴിയുമ്പോൾ, നിങ്ങളെ ധാന്യങ്ങളിൽ നിന്ന് നിങ്ങൾ നെല്ല് വിളവെടുക്കുമ്പോൾ, നിങ്ങളെ ഈത്തപ്പനയിൽ നിന്ന് നിങ്ങൾ കൊല മുറിച്ച് ഈത്തപ്പഴം തിന്നുമ്പോൾ, അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുക്കുമ്പോൾ അത് തന്നെയും നിങ്ങൾക്കറിയാം, ചക്ക കൊയ്തെടുത്താൽ അപ്പാടെ തിന്നാൻ കഴിയില്ല, അത് മുറിച്ച് അതിൻ്റെ മേലെയുള്ള ആ കട്ടിയുള്ള തൊലി, അതിൽ ഞങ്ങൾ നാട്ടിൽ മടൽ എന്നാ പറയാ, ഇവിടെ എന്താ പറയാ, ചക്കൻ്റെ മടൽ എന്ന് പറയും, ഇവിടെ എന്താ പറയാ, മടൽ തന്നെ, ചക്കൻ്റെ മടൽ, അത് നീക്കം ചെയ്യാൻ ഈ കൈ വേണം. ഇനിയോ ഇനിയോ ആ ചക്ക നമ്മൾ തിന്നു കഴിയുമ്പോഴേക്ക് ചിലപ്പോ കൈയിൻ്റെ മേലെ വെളഞ്ഞിരായിട്ടുണ്ടാവും. ആ വിളഞ്ഞിറ് നീക്കാനുള്ള സാധനം വേറെ അള്ളാഹു തആല ഇപ്പുറത്ത് വെളിച്ചെണ്ണയും പടച്ചു വെച്ചിട്ടുണ്ട്, ആ വിളഞ്ഞിറ് നീക്കാൻ. ഇനിയോ ആ ചക്ക നമുക്ക് തിന്നാൻ അവിടെയും കൈയിൻ്റെ സഹായം ആവശ്യമാണ്. മാങ്ങ തിന്നാൻ കൈയുടെ സഹായം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് തിന്നാൻ സൗകര്യമാണ്.
അല്ലെങ്കിൽ തിന്നണം, ഒന്നുകിൽ ഇങ്ങനെ പിടിച്ച് കടിക്കണം അല്ലെങ്കിൽ ചെത്തി തിന്നണം, രണ്ടായാലും കൈ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും കൈയിന്റെ ഉപയോഗം അത് പറഞ്ഞാൽ തീരൂല. ഇനി നമുക്ക് വേണ്ടി വന്നാൽ ഒരുത്തൻ തല്ലാൻ വന്നാൽ തടുക്കണം, അതിനും വേണം കൈ. വേണ്ടി വന്നാൽ തടുക്കാനും വേണം കൈ. അങ്ങോട്ട് തല്ലാൻ പിന്നെ നമ്മൾ പോകാറില്ല, പോവുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗ്യവാന്മാർക്ക് കഴിയുന്ന സ്വഭാവം, നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക, നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക, ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ അങ്ങോട്ട് ചീത്ത വിളിക്കാതിരിക്കുക, നല്ലത് പറയാ. ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു, ഉഹൈമിദു ബിൻഹും എന്ന് ഒരു ദിവസം ചെറിയ അഹമ്മദ് അവരിൽപ്പെട്ടവനാണ്, അതാണ് അവരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞത്. അത് മഹാനായ മുഹൈദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രഖ്യാപിച്ചിരുന്നു, ഖദ് ഖുൽത ബില്ലിദിനി മിൻ മൗലാക മുതമിറ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ. എല്ലാ ഔലിയാക്കളുടെയും പെരടിക്ക് മേലെയാണ് എന്റെ കാലുകൾ, അള്ളാഹു തആല എന്നെ എല്ലാവരെക്കാളും ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് ആ കാലഘട്ടത്തിലുള്ള അതിന്റെ ശേഷം വരുന്ന ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞതിന് മുമ്പുള്ളവർക്ക് അത് ബാധകം അല്ല. അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് വളരെ അകലയിൽ ഇരിക്കുന്ന മരുമത്ത് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവ് കൊടുക്കൽ കൊണ്ട്, അള്ളാഹു തആല പ്രത്യേകമായ കത്തത് കൊണ്ട് മഹാനവർകൾ ദൂരെ നിന്നത് കേട്ടു. അപ്പോഴാണ് പറഞ്ഞത് വഹൈമിദ് ബിൻഹും, മുഹൈദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചുവടെ പെരടിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ആ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു വലിയ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും ആശയക്കാരുമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. സുന്നത്ത് ജമാഅത്ത് ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം സാമൂഹ്യ സേവനമാണ്. അതിൻ്റെ പേരിലാണ് നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ മുഴുവനും 10 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിൻ്റെ സമീപത്ത് ഒരു വലിയ കെട്ടിടം നിർമ്മിച്ച് 350 രോഗികൾക്കും കൂടെയുള്ളവർക്കും പരിചരണത്തിനും താമസത്തിനും സൗകര്യം ചെയ്യാൻ, ഫ്രീ ആയിട്ട് സൗകര്യം ചെയ്യാൻ SOESന്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുള്ളത്. ഈ അടുത്താണ് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ഈ സാന്ത്വന പ്രവർത്തനം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. അംഫഉഹും ലി ഖൽഖില്ലാ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അംഫഉഹും ലി അയാലില്ലാ, അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ അക്രമമില്ല, ഇസ്ലാമിൽ മർദ്ദനമില്ല, ഇസ്ലാമിൽ ചീത്ത സ്വഭാവമില്ല, ഇസ്ലാമിൽ വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. നിങ്ങൾ ആരോടുമുള്ള വൈരാഗ്യം നിങ്ങൾ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. എല്ലാവർക്കും നീതി, അതാണ് ഇസ്ലാം. മുഴുവൻ ആളുകൾക്കും നീതി, ആരോടും വൈരാഗ്യം വെക്കാൻ പാടില്ല, ആരോടും വിദ്വേഷം വെക്കാൻ പാടില്ല. അങ്ങനെ നല്ല മനസ്സോടുകൂടി മനുഷ്യൻ ജീവിക്കണം. ബഹുമാൻ സ്റ്റോറിൽ തെരയാണ്, എന്താ കട്ടുകൊണ്ടുപോകാനുള്ളത്? അപ്പോ ഏ കുട്ടികളെ, ആ എങ്ങോട്ട് പോയിക്കോളി, ഇനി ഇതിന്റെ മുന്നിൽ കൂടി ഒരൊറ്റ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോ ഡിഫൈ സിഹ്റുല്ലാഹു കാണുന്നത് കള്ളൻ കയറിയിട്ട് കള്ളൻ ഇങ്ങനെ തെരയാണ് സ്റ്റോറിൽ, എന്താ സാധനം ഉള്ളത് കട്ടുകൊണ്ടാണ് തെരയാ. ഡിഫൈ സിഹ്റുല്ലാഹു എന്ത് ചെയ്തു പറയും കള്ളന്റെ സമയത്ത്, ഏയ് അവിടെ തെരയണ്ട, അവിടെ ശരിക്ക് ധൂളി പൊക്കാത്ത
കുത്തിയിട്ട്. അതുപോലെ തന്നെ പൊടിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ, അതും കൊണ്ട് നീ പോയാൽ ബുദ്ധിമുട്ടി പോവും. ചോറിലുണ്ട് നല്ല പൊടി, നല്ല ഒന്നാം നമ്പർ പൊടിയുണ്ട്, അത് കൊണ്ടുപോയി ഉടനെ പത്തിരിയിടാ. അതുകൊണ്ട് ഈ പൊടിയെടുത്തോ നീ എന്ന് പറഞ്ഞു. ഇയാൾക്ക് തോന്നി എന്നെ പരിഹസിക്കാണ്. നീ ഫൈസൽ അള്ളാഹുവിന് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് മൂപ്പര് ചോദിച്ചു, അല്ല കുറച്ച് കൂടുതൽ കൊണ്ടുപോകാൻ സഞ്ചി ഉണ്ടോ കൂടെ? സഞ്ചി ഉണ്ടോ? അവന് വലിയ സഞ്ചി ഉണ്ട്, അതുകൊണ്ടാണ് നിറയെ നിറച്ചു കൊടുത്തിട്ട് നീ ഫൈസൽ അള്ളാഹുവിനു ഈ കള്ളന്റെ പിന്നാലെ നടക്കുകയാണ്. എന്തിനു അറിയോ? ബൈക്കിൽ നിന്ന് പോലീസുകാർ പിടിക്കണ്ട വിചാരിച്ചിട്ട്, രാത്രിയല്ലേ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട് വരെ എത്തിച്ചു കൊടുത്തു. ഫൈസഹുല്ലാഹുവിന് മടങ്ങി വന്നു. അദ്ദേഹം അവിടെ എത്തിയിട്ട് ചിന്തിക്കുകയാണ്, ഇതെന്തൊരു സ്വഭാവമാണ്, ഇതെന്തൊരു ജീവിതമാണ്, ഇദ്ദേഹം ഏതൊരു മഹാനാണ്. അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, തിരിച്ചു പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പൊരുത്തപ്പെടണം. ആരാ അവനെ കള്ളനല്ല പറഞ്ഞത്, മറിച്ച് ഉടമസ്ഥനാ പറഞ്ഞത്, എനിക്ക് പൊരുത്തപ്പെടണം. എന്തിനാണ് പൊരുത്തപ്പെടുന്നത്? അത് നീ കക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പെട്ടെന്ന് കയറി വന്നപ്പോ നീ ബേജാറായിപ്പോയില്ലേ? അതുകൊണ്ട് എന്നെ ബേജാറാക്കിയ നീ പൊരുത്തപ്പെടണം. ഇത് ചിന്തിക്കുകയാണ് ആ കള്ളൻ. അദ്ദേഹം സുഹൃത്തുക്കളെ റളിയല്ലാഹുവിന്റെ അടുക്കൽ പിറ്റേ ദിവസം വന്ന് ഒരു മുതഅല്ലിമായി ജീവിക്കാൻ തയ്യാറാകുന്നു. പഠിച്ച് പഠിച്ച് വലിയ പണ്ഡിതനായി തീർന്നു. ഇസ്ലാം അങ്ങനെയാണ്, നിങ്ങൾ കാണുന്നില്ലേ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധനമാണ് പള്ളിയിലെ ബാങ്ക്. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്തത് വിളിച്ചു പറയുകയാണ്, അല്ലാഹു വലിയവനാണ്. ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമികളെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം സൃഷ്ടിച്ച, എല്ലാ സസ്യവും എല്ലാ മത്സ്യവും എല്ലാ മനുഷ്യരും എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും ഇഴജന്തുക്കളും ജന്തുക്കളും അതെല്ലാം എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവൻ വലിയവനാണ്. അതാവർത്തിച്ച് പറഞ്ഞതിന് ശേഷം അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും ചൂടാണ്ട, ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കും ചിന്തിക്കാം. എത്ര എത്ര വിശാലമായ പ്രബോധനമാണ്. ഞാൻ അങ്ങനെ ഉറച്ച് പ്രഖ്യാപിക്കുന്നു, നിനക്കും ചിന്തിക്കാം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ച ദൂതരാണ്. പുത്തൻവാദികൾ പറയും പോലെ കേവലം ഒരു മനുഷ്യനല്ല, മനുഷ്യനാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന മലക്കുമായി സംവദിക്കുന്ന മനുഷ്യനാണ്, മലക്കിനെ കാണുന്ന മനുഷ്യനാണ്, മലക്കിൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാണ്, അങ്ങനെ വളരെയേറെ പ്രത്യേകതയുള്ള മനുഷ്യനാണ്. അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, സർവ നന്മകളും ലോകത്ത് വിതരണം ചെയ്യാൻ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയായി അള്ളാഹു നിയോഗിച്ച റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് ബാങ്കോക്ക് ഹയ്യലസ്സല പറയേണ്ടത്? ഞാൻ ഇന്നലെ ഒരു പുതിയ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉസ്താദ്മാരുണ്ട്. അപ്പോൾ ഒരാൾ വാങ്ങി കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ അയാൾ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേദ പറയണമെന്ന് വിചാരിച്ചു. അയാൾ വാങ്ങി കൊടുക്കാൻ വലിയ താല്പര്യമുള്ള നല്ല മനുഷ്യനാണ് അയാൾ. പക്ഷേ അയാൾക്ക് വാങ്ങി കൊടുക്കുന്ന അറിഞ്ഞൂടാ. വാങ്ങി കൊടുക്കുന്ന എങ്ങനെ പഠിക്കുക? വാങ്ങി കൊടുക്കുന്ന ഇപ്പം എല്ലാവർക്കും അറിവിടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിലൊന്നും അയാൾ കുഴപ്പമൊന്നും പറഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഞാൻ പറയാം. അല്ലാഹു അക്ബർ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ തൊണ്ടന്റെ അങ്ങേ തലക്കും നമ്മൾ ആ എന്ന അക്ഷരം ഒഴിഞ്ഞത് അല്ലാഹു. ഇനിയോ അക്ബറിന്റെ ഹംസ എവിടുന്ന് ഒഴിയണം? അതേ സ്ഥലത്ത് നിന്ന് ഒഴിയണം. അക്ബർ തൊണ്ടന്റെ അങ്ങ തലക്കുന്ന് ഒഴിയണോ? ചിലരൊക്കെ എന്തായാലും അറിയോ അല്ലാഹു അക്ബർ എന്നൊരു അല്ലാഹു എന്നു പിന്നെ വാ
വാവ് വാ എന്ന അക്ഷരം കഴിഞ്ഞത് അല്ലാഹു അക്ബർ ഇങ്ങനെയാ പലരും കൈകെട്ടുക. നിസ്കാരം ബാത്തിലാണ്. അല്ലാഹു അക്ബർ അത് പങ്കു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ എന്ന ആ ശ്രദ്ധിക്കണം. ഇതുപോലെ അറിയോ സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി. മോനെ ആ ഉറങ്ങിപ്പോയാൾ വിളിച്ചാട്ടെ. സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി. മനഃപൂർവ്വം ഒരൊറ്റ വ്യക്തിയും വയലിൽ വന്നിട്ട് ഉറങ്ങൂല. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അവരെ വിളിച്ചവർക്കും വലിയ സന്തോഷം ഉണ്ടാവും. ഉറങ്ങണ വിചാരിക്കുന്നു ഇപ്പോൾ ഉറക്കി തന്നെ കിടന്ന് ഉറങ്ങൂലേ. അപ്പോൾ ഉറങ്ങിപ്പോകുന്നതാണ്. ഈ ഉറക്കത്ത് വരെ ക്ഷണിക്കാണ്ട് വരുന്നൊരു സാധനം. അപ്പോൾ എന്താ ചെയ്യുക? അതിന് നോട്ടീസ് മേടിക്കേണ്ട, ക്ഷണിക്കുകയും വേണ്ട, ഡേറ്റും വേണ്ട, ഡയറിയിലും കുറിക്കണ്ട, താനേ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കി പോയിട്ട് പലരും ആക്സിഡൻ്റ് മരിച്ചു പോകുന്നത്. അള്ളാഹു കാക്കട്ടെ. അറിയാതെ വരുന്നതാണ്. അപ്പോൾ വിളിക്കരുത്. വളരെ അത്യാവശ്യമാണ്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഉറക്കുന്നുണ്ടെങ്കിൽ വിളിക്കണം, വയലിൽ നിൽക്കുന്ന ആൾക്ക് ഉറക്കുന്നുണ്ടെങ്കിൽ വിളിക്കണം, ക്ലാസ് പങ്കെടുത്ത കുട്ടിയൊക്കെ ഉറക്കുന്നുണ്ടെങ്കിൽ വിളിക്കണം. അതൊക്കെ വുജൂബാണ്, വിളിക്കൽ വുജൂബാണ്. അതേസമയത്ത് നല്ല സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഉറങ്ങുന്നവരെ പോയിട്ട് വിളിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അവൻ്റെ മുമ്പ് ഉറക്ക കുറാൻ പോലും ഓതാൻ പാടില്ല. പിന്നല്ലേ പെരുന്നാളിൻ്റെ അന്ന് രാത്രി റൈസ് ആക്കിയിട്ട് മോട്ടോർ സൈക്കിൾ ഇങ്ങനെ റൈസ് ആക്കിയിട്ട് മറ്റുള്ളവർ ഉറക്ക കളിക്കൽ പച്ച ഹറാമാണ്. അങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെ പോകാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതുപോലെ സുബ്ഹാന റബ്ബിയൽ അളീമി. റബ്ബിയൽ എന്ന ലാമിനെ സുക്കൂൻ ചെയ്തിട്ട് അളീമി എന്ന ആ എന്ന ഐന് മൊഴിയണം. പലരും സുബ്ഹാന റബ്ബിയൽ അളീമി എന്ന് പറയും. ലാമിനെ ശ്രദ്ധ ചെയ്തിട്ട് ലളീം ലളീമല്ല, സുബ്ഹാന റബ്ബിയൽ അളീം അളീം ആ ഐന് എന്ന അക്ഷരം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅലാ എന്നല്ല, ലാ എന്നല്ല, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. ലാമിനെ സുക്കൂൻ ചെയ്യണം. ആ എന്ന അക്ഷരം പ്രത്യേകം എടുത്തു പൊഴിയണം. സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. ഇതുപോലെ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആലമീൻ എന്ന ഐന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താവും അറിയോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആവും. റബ്ബിൽ ആലമീൻ തന്നെ ഫാത്തിഹ ആവൂല. നിസ്കാരം ശരിയാവൂല. നമ്മൾ വെറുതെ കുത്തി മറിഞ്ഞുകൊണ്ട് കാര്യമാവൂല. ചെയ്യേണ്ട പോലെ ചെയ്യണം. അതിന് ഇൽമ് വേണം. ഇൽമുള്ളവരുമായി ബന്ധപ്പെടണം. ഇൽമുള്ള ധാരാളം ആളുകൾ വേണം. ഇൽമുണ്ടാകാൻ ധാരാളം മുതഅല്ലിമീങ്ങൾ ഉണ്ടാകണം. നിങ്ങളെ നാട്ടിലൊക്കെ ഒരു 10 കുട്ടികളെങ്കിലും SSLC കഴിഞ്ഞവരെ മുതഅല്ലിമായിട്ട് പറഞ്ഞേക്കുന്ന നാട്ടുകാർ പ്രതിജ്ഞ എടുക്കണം. എന്നിട്ട് നല്ല ദേവാ കോളേജുകളുണ്ട്, നല്ല SSLC ശേഷം അവർക്ക് +1 പഠിക്കാം, +2 പഠിക്കാം, ഇനി സയൻസ് പഠിക്കണ സയൻസ് പഠിക്കാം, ഇനി അല്ല ഹ്യൂമാനിറ്റീസ് പഠിക്കണം അത് പഠിക്കാം. അതോടുകൂടി തന്നെ ഇൽമ പഠിക്കാൻ പറ്റുന്ന എത്ര ദേവാ കോളേജുകളുണ്ട്! അത്തരം ദേവാ കോളേജിലേക്ക് അയക്കണം. ഒരു വെറും ദർസിലേക്ക് അയക്കുന്നില്ലെങ്കിൽ ഏത് ദർസിലും അയക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സ്വന്തം മക്കളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി നോക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ ബാങ്ക് കൊടുക്കുകയാണ്. അയാൾ ബാങ്ക് കൊടുക്കുന്ന എങ്ങനെ അറിയോ? ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തായി എന്നറിയോ? തല അങ്ങോട്ട് തിരിച്ച്, അതേ തിരിക്കൽ ഇങ്ങോട്ടും തിരിച്ച്. അയാൾ അങ്ങനെയല്ല ബാങ്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെ അപ്പൊ ഒരു തിരിക്കലിന് രണ്ടും കൊടുത്തിട്ട് വേണം മടങ്ങി വരാൻ. ഹയ്യാലു സ്വലാ എന്ന് രണ്ട് തവണയും പറയുന്നത് ഒരു എന്നിട്ട് ഒന്നാമത്തെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ തല അവിടെ തന്നെ വെക്കുക. രണ്ട് ഓങ്ങ് കണ്ടതുകൊണ്ട് സൂചിപ്പിച്ചാണ്. നമുക്ക് ഇത്തരല്ലാണ്ട് കഴിയൂലല്ലോ. ഓരോ വീട്ടിൽ പോയി ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയും. അപ്പൊ സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങൾ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ചില സ്ഥലത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു പള്ളിയിലെ ബാങ്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തീരുമുണ്ട് മറ്റേ പള്ളിയിലെ ബാങ്ക്. ചിലരെന്ത് ചെയ്യുമെന്നറിയോ? ഞാൻ ആദ്യത്തേന് ഉത്തരം ചെയ്യുന്നു, ഇപ്പൊ ഇത് തന്നെയാ പണി. രണ്ടാമത്തേന് ഉത്തരം ചിലര് നമ്മള് പ്രസിഡന്റും സെക്രട്ടറി വലവു തറത്തബൽ മുഅദ്ദീനൂന ബാങ്ക് കൊടുക്കുന്നവര് വഴിക്ക് വഴിയായി ബാങ്ക് കൊടുത്താൽ നമ്മൾ അല്ലാഹു അക്ബർ പറയണം. അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കൊടുക്കുന്ന സമയത്ത് എല്ലാം നിർത്തി വെക്കണം. ഖുർആനോത്ത് വരെ നിർത്തി വെക്കണം. ക്ലാസ് നിർത്തി വെക്കണം. എന്നിട്ട് ബാങ്കിന് ഉത്തരം ചെയ്യണം. ബാങ്കിന് ഉത്തരം ചെയ്തതിന് ശേഷം അവരെ ബാങ്ക് കൊടുത്തവനും കേൾക്കുന്നവനും അവർക്ക് രണ്ടുപേർക്കും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേലെ സലാത്തി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ എന്ന ദുആ നടത്തണം.
ആ ദുആ വലിയ പുണ്യമുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടാൻ കാരണമാണ്. അവിടെ ഫത്ഹുൽ മുഈനിൽ ഒരു മസ്അല. എന്താണ് മസ്അല? ബാങ്ക് കൊടുത്ത് തീരുന്നതും ഒതുവെടുത്ത് തീരുന്നതും ഒരേ സമയത്ത്. ഒതുവെടുത്ത് തീർന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين അങ്ങനെ ഒരു വലിയ ബഹുമാനമുള്ള ദുആ ഉണ്ടല്ലോ. രണ്ടിന്റെയും സമയം ഒരേ സമയത്ത് വന്നാൽ എന്തു വേണം? അവിടെ സലാത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. നമ്മുടെ സ്വന്തം കാര്യത്തെക്കാൾ റസൂലുള്ളാഹിന്റെ കാര്യത്തെ മുന്തിക്കണം. അതാദ്യം ചൊല്ലണം, പിന്നെ അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന ചൊല്ലണം. ഇഖാമത്ത് നിൽക്കുന്നവർക്കാണോ കൂടുതൽ ബഹുമാനം, അല്ല ബാങ്ക് കൊടുക്കുന്നവർക്കാണോ? ഫത്ഹുൽ മുഈനിൽ ചർച്ച വരികയാണ് ബഹുമാനം, ഇമാമത്തിനാണോ ബഹുമാനം? അതാ പറയുന്നു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണല്ലോ ബാങ്ക് വിളിക്കുന്നവർ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവരാരാ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ബാങ്ക്, ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ അതിന്റെ ആദാബുകൾ പാലിക്കണം. നല്ല ചില ആളുകൾ ഇവിടെ ഒന്നുണ്ടാവില്ല, ഇവിടെ ഒന്നുണ്ടാവില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഒതുവെല്ലാം എടുത്ത് നല്ല കുപ്പായെല്ലാം ധരിച്ച് തലയ്ക്കൊട്ടൽ കെട്ടി ലുങ്കി തുണി കൊടുത്തിട്ട് തോർത്തും തലയിലിട്ടിട്ട് ബാങ്ക് കൊടുക്കരുത്. അങ്ങനെയുണ്ട് ചിലർ. ഒരു ലുങ്കി തുണി കൊടുത്ത് ഉറക്കിൽ എണീറ്റ് വന്നിട്ട് ഒരു ലുങ്കി തുണി കൊടുത്തിട്ട് തോർത്തും തലയിലിട്ടിട്ട് ഒരു ബാങ്ക് അമ്പാടില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ നല്ല അച്ചടക്കത്തിൽ നല്ല വൃത്തിയോടുകൂടി ബാങ്ക് കൊടുക്കണം. പലപ്പോഴും ഉറങ്ങി അവരെല്ലാവരും രാത്രിയിൽ അവരെഴുന്നേൽക്കൂലേ, കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പകുതിയായാൽ എഴുന്നേൽക്കും. സുബ്ഹാനല്ലാഹ് യാ അയ്ലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖസ് മിൻഹു ഖലീൽ. രാത്രി പകുതി സമയം 9 മണിക്കൂർ നിസ്കരിക്കണം, അല്ലെങ്കിലോ അതാ 3 മണിക്കൂറെങ്കിലും നിസ്കരിക്കണം, അല്ല 4 മണിക്കൂറെങ്കിലും നിസ്കരിക്കണം. അതാണ് ഒന്നുകിൽ 3-ൽ 1 അല്ലെങ്കിൽ 3-ൽ 2 അല്ലെങ്കിൽ പകുതിയെങ്കിലും നിസ്കരിക്കണം എന്ന് പടച്ചവൻ കൽപ്പിച്ചപ്പോൾ നബിയും സഹാബത്തും അങ്ങനെ നിസ്കരിച്ചില്ലേ? പിന്നീട് അങ്ങനെ നിസ്കരിക്കണമെന്ന കൽപ്പന അതാ പിൻവലിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടം പോലെ കഴിയും പോലെ നിങ്ങൾ നിസ്കരിച്ചോ, ഇത്രയെന്ന് കണക്ക് പറയുന്നില്ല എന്ന ഓർഡർ വന്നു. നിർബന്ധത്തിന് പകരം അത് സുന്നത്താക്കി തന്നു. ഈ തഹജ്ജുദ് സുബിഹിക്ക് ഒരല്പം മുമ്പ്, 1 മണിക്കൂർ മുമ്പെങ്കിലും, ഇനി ബാത്റൂമിലൊക്കെ പെട്ടെന്ന് പോയി വരുന്നവനാണെങ്കിൽ 1.5 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റാൽ നമുക്കും ഈ സ്വകാര്യ സംഭാഷണം നടത്തിക്കൂടെ? ഏത് സ്വകാര്യ സംഭാഷണം? രാജാവുമായി സ്വകാര്യ സംഭാഷണം നടത്താൻ ഒരാൾക്ക് അനുമതി കിട്ടിയാൽ രാജാവായിട്ട് നല്ല അടുത്താളാന്നില്ലേ എന്റെ അർത്ഥം? അത് വലിയ രാജാവുണ്ടോ? ആ അള്ളാഹുവുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നവർ തഹജ്ജുദ്. എന്നാൽ നീ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ യജമാനനായ റബ്ബുമായി സ്വകാര്യ സംഭാഷണമാണ്. അതിന് ഭാഗ്യം ലഭിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. അതേ പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറഞ്ഞില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅ ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة عين جزاء بما كانوا يعملون. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരാൾക്കും അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടില്ല. ഒരമണിക്കൂർ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിച്ചൂടെ? തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? നമ്മൾ വേറെ സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ.
നമ്മൾ പറഞ്ഞതും ഓർമ്മണ്ടോ? എല്ലാവരും എഴുന്നേറ്റ് സലാത്തിൽ ഇട്ടെ. മൗലായ സല്ലി വസല്ലിം ദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നല്ല മതബോധം വേണം നമുക്ക്. ഇരുന്നോളി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് ഉള്ളവരാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അപ്പൊ അവർ വിളിക്കുന്നത് എങ്ങോട്ടാ? അള്ളാഹിന്റെ വീട്ടിലേക്ക്. അതാ ഹയ്യാ അലൽ സലാഹ്, ഹയ്യാ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണ്. അതിന്റെ പുറമേ വീട്ടിൽ നിന്ന് വരാൻ കഴിയാത്ത സ്ത്രീകൾ, അതുപോലെ ദുർബലർ, രോഗമുള്ളവർ, അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാനുള്ള അറിയിപ്പ് നൽകുകയാണ്. ഇന്നുവരെ പള്ളിയിൽ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ വിളി നിർത്താൻ പാടില്ല. അവിടെ വന്നില്ല എന്ത് വിളിക്കാൻ, അങ്ങനെയില്ല, വിളി തുടർന്നു കൊണ്ടേയിരിക്കണം. വിളിച്ചിട്ട് വന്നാലും വന്നില്ലെങ്കിലും അതേ വിളിക്കുമ്പോ വിവേചനമില്ല. വലത്തോട്ട് നോക്കിയും വിളിക്കണം, ഇടത്തോട്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും, ആരും ഉത്തരം ചെയ്തില്ലെങ്കിലും, ഒരാളും വിളിച്ചില്ലെങ്കിലും, അല്ലാഹു വലിയവൻ തന്നെ, അതിന് മാറ്റമില്ല. അവൻ വലിയവനാണെന്ന് അല്ലേ? എന്നാ ഇപ്പൊ അതിനെ കാണല്ലോ വലിയ ബേജാറ് വന്നിന്. എന്താ വന്നത്? ആരുണ്ട്? അള്ളാഹു രോഗം കൊടുത്താൽ അതിനെ പ്രതിരോധിക്കാൻ ആരുണ്ട്? ചോദിക്കട്ടെ, ഏറ്റവും ജനസംഖ്യയുള്ള വലിയ ശക്തൻ രാഷ്ട്രമല്ലേ ചൈന? മനുഷ്യനെ അഴിമതിയില്ലാതെ ജീവിപ്പിക്കുന്നത് ആ അറിവാണ്. മനുഷ്യനെ നീതി അവര് സ്വീകരണം നൽകും. അള്ളാഹു നാദിരി, അള്ളാഹു ശാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ. ഓ സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾ മുസ്ലിം അല്ലെങ്കിലോ, ഒരാ മുസ്ലിമായ അച്ഛനും അമ്മക്കും ജനിച്ച മകൻ മുസ്ലിമായാലോ, എന്നാൽ ആ മകൻ അച്ഛനമ്മമാരോട് നല്ല നിലക്ക് പെരുമാറണം. ആ അച്ഛനമ്മമാരോട് അദബ് കാണിക്കണം. അവര് മറ്റൊരു മതമാണെന്നത് അവൻ നോക്കണ്ട. ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അവൻ ആശയരംഗത്ത് എന്താകണം? വത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയ മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാരെ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. അതേസമയന്മാരോട് നല്ല നിലക്ക് പെരുമാറണം. അവരാ മുസ്ലിങ്ങളായാലും നിന്റെ മതം മാറി അവരുടെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചാലും നീ ആ ആശയത്തിൽ അംഗീകരിക്കണ്ട. അവര് കള്ളുടിക്കാൻ പറഞ്ഞാ കള്ളുകുടിക്കണ്ട, വ്യഭിചരിക്കാൻ പറഞ്ഞാ വ്യഭിചരിക്കണ്ട. അള്ളാഹു വിരോധിച്ചതൊന്നും നീ ചെയ്യണ്ട. പക്ഷേ അച്ഛനമ്മമാരോട് നല്ല നിലക്ക് പെരുമാറണം. അങ്ങനെ ബാപ്പ ഉമ്മക്ക് വയസ്സായാൽ എന്താ? വയസ്സായാൽ പഴയ പോലല്ല, പണ്ടത്തെ പോലെ കാണൂല. വയസ്സായാൽ അങ്ങനെ നിങ്ങളല്ലേ, പണ്ട് കാലത്ത് ഞാൻ കണ്ണൂർ ജില്ലക്ക് പ്രസംഗിക്കാനൊരു കണ്ണടയൊന്നും ഇല്ല. ഇപ്പോ ഈ കണ്ണടയില്ലാതെ തീരെ കാണൂല. ആളെ തന്നെ മനസ്സിലാൻ പണിയാ, കണ്ണട വേണം. ഇനി കുറച്ചും കൂടി വയസ്സായാലോ സാധാരണ അള്ളാഹു കാക്കട്ടെ, കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വയസ്സന്മാരെപ്പോഴും നിങ്ങളും സംസാരിക്കുമ്പോൾ ഇങ്ങനെ വെക്കുക. അവർ എന്താ അത്ര വേഗം കേൾക്കൂല, പിന്നെയോ പെട്ടെന്ന് മനസ്സിലാവൂല. പ്രായവും അങ്ങനെയാ, പെട്ടെന്ന് മനസ്സിലാവൂല. ഇതെല്ലാം പുറമെ സ്വഭാവം എല്ലാവരും അല്ല കേട്ടോ, വല്ലാണ്ട് ദുഷിച്ചിട്ടുണ്ട്. പക്ഷെ അയാളതറിയൂല, അയാളതറിയൂല എൻ്റെ സ്വഭാവം ദുഷിച്ചിട്ടുണ്ട്. മക്കളെല്ലാം ചെയ്തു കൊടുത്താലും ഒരാൾ വരുമ്പോൾ പറയും, ഈ കുട്ടികൾ ഓരോന്നും പറഞ്ഞാൽ കേൾക്കൂല, വിളിച്ചാലും കേൾക്കൂല, ഒന്നും ഇട്ട് തരികയില്ല എന്നൊക്കെ പറയും. എല്ലാം കൊടുത്തിട്ടുണ്ടാവും, എന്നാലും പറയുകയാണ്.
എല്ലാവരും അല്ല, അതാണ് പ്രായാവുമുള്ള സ്ഥിതി വിശേഷം. ഏതുപോലെ അറിയാം, നമ്മൾ ചെറിയ കുട്ടികളെ കാണുന്നില്ലേ, എല്ലാം ചെയ്തു കൊടുത്താലും ഉമ്മാനെ പറ്റി ബാപ്പ വരും കംപ്ലൈൻറ്റ്, ഉമ്മ അങ്ങനെ ഇത് കളഞ്ഞു ഇങ്ങനെ ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ബാപ്പാനെ പറ്റി ഉമ്മാനോടും കംപ്ലൈൻറ്റ്, ബാപ്പ അങ്ങനെ ഇത് കളഞ്ഞു ഇങ്ങനെ ചെയ്ത് കളഞ്ഞു. കാരണം കുട്ടിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ ഒരു കാലത്താണ് നിനക്ക് ഡ്യൂട്ടി വർദ്ധിക്കുന്നത്. അതാണ് അല്ല പറയുന്നത്, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പ്രായമുള്ളവരായാൽ അല്ലെങ്കിൽ രണ്ടാളും പ്രായമുള്ളവരായാൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം പറഞ്ഞു പോകാൻ പാടില്ല. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരൊറ്റ അക്ഷരം പറഞ്ഞു പോകാൻ പാടില്ല. വലാ തൻഹറുഹുമാ, ഗൗരവത്തോടെ അവരോട് സംസാരിക്കാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാനമായ നിലക്ക് മാത്രം അവരോട് സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിന റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. ബാപ്പാക്കെന്ത് വേണം, ഉമ്മാക്കെന്ത് വേണം, എവിടെ പോകണം, എന്തിനും ഞാനുണ്ടല്ലോ. ഉമ്മ വിഷമിക്കണ്ട, ബാപ്പ വിഷമിക്കണ്ട എന്ന നിലക്ക് 100% അവർക്ക് വേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കണം. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് നമ്മൾ റേഷൻ കടയിൽ പോകലുണ്ട്, എന്താണ് സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. വെള്ളം കോരാനല്ല, നല്ല പൈസയും പൊന്നൊക്കെ കൊടുത്തേക്കണം. ഒരുപാട് പൈസ ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ് അവിടെ എല്ലാവരും പൈസ കൊടുത്തേക്കണം. സിറാജുൽ അതിൻ്റെ കലണ്ടർ വരും, കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. എത്ര പൈസയും കൊടുക്കുക, 20 കുറക്കണ്ടെന്നേ ഉള്ളൂ. പിന്നെ അത് ചോദിച്ചിട്ട് ഈ ശ്രദ്ധ മാറണ്ട, എനിക്ക് പ്രസംഗിക്കുന്ന സമയത്ത് എന്നെ മാത്രം ശ്രദ്ധിക്കണം, വേറെ ഒന്നും ആരും ശ്രദ്ധിക്കാൻ പാടാ. സ്റ്റേജ് മുന്നിലൂടെ എല്ലാം ഓരോരുത്തരും എനിക്ക് ഈ കൊക്കെ ചിമ്മിന് ദേഷ്യം പിടിക്കും, മുന്നിൽ കൂടി നടന്നാൽ ദേഷ്യം പിടിക്കും. അങ്ങനെയാണ്, കാരണം ശ്രദ്ധ മാറും. ആളുകൾ പിന്നെ അതാ നോക്കുക, നമ്മൾ അധ്വാനിക്കുന്നൊക്കെ വെറുതെ പോവും. ഓ സഹോദരന്മാരെ, പണ്ടൊക്കെ റേഷൻ കടയിൽ പോകുമ്പോൾ ഒരു കാർഡും എടുത്ത് പോയാൽ മതി, പോയോ എനിക്ക് സാധനം കിട്ടും. ഇപ്പം അങ്ങനല്ല, ഇപ്പം വിരലും എടുത്ത് പോകണം. ഏ കാർഡും കൊണ്ട് പോയാൽ പോരാ, വിരലും കൊണ്ട് പോകണം. ആ വിരലും കൊണ്ട് പോയാലേ സാധനം കിട്ടും. അപ്പോൾ അത് ആരെ വിരലായിരിക്കണോ, ഏതെങ്കിലും വിരൽ പോരാ. അപ്പോൾ ഒരക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ, കാർഡിൽ പേരുള്ള ഒരാളെ വിരലായിരിക്കണം, ആ വിരലും കൊണ്ട് പോകണം, എന്നാലേ ഇപ്പം സാധനം കിട്ടുള്ളൂ. അപ്പം മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ റേഷൻ കാർഡിൽ പേര് സാധനമായിക്കൊണ്ടിരുന്നു, കാരണം ഒരു വിരൽ വേണ്ടേ, പോകാൻ ഒരു വിരൽ വേണ്ടേ. അപ്പം ഈ മകന്, കഴിഞ്ഞ ആഴ്ച ഞാനാ പോയ, ഇപ്പം എന്താ നിങ്ങൾ എന്നോട് എന്നെ പറഞ്ഞു, ഏട്ടനോട് പറഞ്ഞാൽ എന്താ, അല്ലേ അനച്ചനോട് പറഞ്ഞാലെന്താ. അങ്ങനെ ഒരു വാക്ക് ഉമ്മാനോട് പറയാൻ പറ്റൂല, അങ്ങനെ ഒരു വാക്ക് ബാപ്പാനോട് പറയാൻ പറ്റൂല. ബാപ്പയും എന്താണോ പറയുന്നത് ഓക്കെ, എത്രത്തോളം നിറയങ്ങള്, അള്ളയായിട്ടുള്ള സംഭാഷണമാണ് നിസ്കാരം, അള്ളാഹുമായുള്ള സംഭാഷണം. അതാ ഞാൻ നേരത്തെ സ്വകാര്യ സംഭാഷണം എന്ന് പറഞ്ഞു, തഹജ്ജുദിനെ പറ്റി വേറെ ആരും കാണാതെ അള്ളാഹായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണം നടത്തുന്ന സമയത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക, അള്ളാഹ്ക്ക് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, വളരെ ഭക്തിയോടുകൂടി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ചിലർക്ക് ധാരണ, ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കുറഞ്ഞ തസ്ബീഹേ ചെല്ലാൻ പറ്റുള്ളൂ, 3 സുബ്ഹാനല്ലാഹ് കൂടിയാലും അതിലപ്പുറം പറ്റൂല എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്, അതിൽ തീർത്തേണ്ടതാണ്. സുന്നത്ത് നിസ്കാരമാണ് നീട്ടി നിസ്കരിക്കേണ്ടത്, ഫർളല്ല. ഫർള് നിസ്കാരം ജമാഅത്തായിട്ടുള്ള നിസ്കരിക്കുക, ഇമാമ് കിട്ടുന്നതിന് അപ്പം നമുക്ക് കിട്ടാൻ പറ്റും. ഇമാമാണെങ്കിലോ, ഇമാമ് ബേക്ക് വലിയ ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് പലർക്കും ബസ്സിനൊക്കെ പോകേണ്ടി ഉണ്ടാവില്ലേ, അപ്പൊ ഇമാമിന് നീട്ടാൻ പറ്റില്ല, മമൂവിന് നീട്ടാൻ പറ്റില്ല, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട ഫർള്. അതേസമയം സുന്നത്ത് അങ്ങനെ ഒറ്റക്ക് കരിക്കുക, എത്രയും നീട്ടാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തിൽ എത്ര ആയത്ത് നിറയങ്ങൾ, ചുരുങ്ങിയത് 100. 1-ാമത്തെ റക്അത്തിൽ റുകുഇലത്തിൽ തസ്ബീഹ് 100, സുജൂദിലത്തിൽ തസ്ബീഹ് 100. അങ്ങനെയൊക്കെ ചൊല്ലിയിട്ടാണ് നബി തങ്ങൾ നിസ്കരിച്ച്. നമ്മൾ ഇങ്ങനെ കേൾക്കലുണ്ട്, എന്ത് ബുറുദ, നമ്മളെ അമ്മയൊക്കെ ഇങ്ങനെ പാടലുണ്ട്, കാലിന് നീര് കെട്ടി വീർത്തു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു നിങ്ങൾ നിസ്കരിച്ചിട്ട്. അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് നീട്ടി തസ്ബീഹല്ലാൻ സാധിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, റുക്കൂവിൽ ഒരു ചുരുങ്ങിയത് ഒരു 7 തസ്ബീഹെങ്കിലും അല്ലെ 11 തസ്ബീഹെങ്കിലും, സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി, അതിൻ്റെ പുറമേ അറിയുമെങ്കിൽ, ഇല്ലെങ്കിൽ പഠിച്ചിട്ട് പറ്റുമെങ്കിൽ, അള്ളാഹുമല
ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ രോമവും തോലും എൻ്റെ മജ്ജയും മാംസവും എൻ്റെ എല്ലും എൻ്റെ ശരീരത്തിലെ എല്ലാ അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് റബ്ബിനെ പുകഴ്ത്തുന്ന തസ്ബീഹും ദിക്റും ധാരാളം ചൊല്ലാൻ കഴിയുന്നത്രയും ചൊല്ലിക്കോളൂ. അതുപോലെ ഇത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദ് സാധാരണ ചൊല്ലുന്നതിന്റെ പുറമേ അഹ്ല സനാഇ വൽ മജ്ദി അഹ്ഖുമാ ഖാല അൽ അബ്ദു വകുല്ലുനാ ലക അബ്ദു ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് ബിൽ ജദ്ദ്. അതധികം നീട്ടണ്ട, ഇത്തിദാലും ഇടയിലിരുത്തും, അധികം നീട്ടാൻ പറ്റൂല. അത് കഴിഞ്ഞ് സുജൂദിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എത്രയും ചൊല്ലിക്കോളൂ. അതിൻ്റെ പുറമേ ധാരാളം ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുമ്മ ഫർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറതഹു വസിർറഹു വഅലാനിയതഹു. ഇങ്ങനൊക്കെ ഒരുപാട് ദിക്റുകളുണ്ട് സുജൂദിച്ചല്ലാൻ. നീട്ടിയാണ് നിസ്കരിക്കേണ്ടത്, മടിയന്റെ നിസ്കാരമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നീണ്ട സംഭാഷണം, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മള് അള്ളാഹുവിനെ അറിയുന്ന ഇൽമ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്ന ഇൽമ്, ആ ഇൽമിന്റെ പുറമെ ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിക്കുന്ന ഇൽമ് അതാണ് സ്വന്തം മാതാപിതാക്കൾ. അവർക്ക് പ്രായമായ ആ പ്രായമായ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം. ഈ നീണ്ട നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തഹിയാത്തിലെത്തി സുബ്ഹാനല്ലാഹ് അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയെങ്ങ് വിളിച്ച് പാതിരക്കെണീറ്റ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദാണ്, ഒരുപാട് രണ്ട് റക്അത്തിന് അരമണിക്കൂർ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. തീരാൻ നോക്കുകയാണ്, അത്തഹിയാത്ത് ഓതുകയാണ്. അപ്പോൾ ഉമ്മ വിളിച്ച് മോനെ അബ്ദുറഹ്മാനെ, എന്നാലോ അല്ലേ ബാപ്പ വിളിച്ചു മോനെ അബ്ദുറഹ്മാനെ, വേറൊരുത്തന്റെ പേര് വെച്ച് വിഷമം ഉണ്ടാവും, എന്റെ പേര് പറയും. ഏ വിളിച്ചു, വിളിച്ചപ്പോ ഉമ്മാക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ ഉമ്മാന്റെ മനസ്സ് വിഷമിക്കും, ബാപ്പാന്റെ വിളിക്കുത്തരം ചെയ്തില്ലെങ്കിൽ ബാപ്പാന്റെ മനസ്സ് വിഷമിക്കും. എന്നാൽ നിസ്കാരം അങ്ങ് ഒഴിവാക്കി കളയണം, ബാപ്പാന്റെ വിളിക്കുത്തരം ചെയ്യണേ, ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യണേ. ബാപ്പ ഉമ്മക്കല്ല വെച്ച സ്ഥാനം എത്രയാണ്? മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ഇത് നന്നായി പഠിപ്പിക്കുന്ന ഇൽമ് അതാണ് ഇസ്ലാമിന്റെ ഇൽമ്, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഇൽമ്. മാതാപിതാക്കൾ, എന്റെ രക്ഷിതാക്കളെ, നിങ്ങൾ എത്ര വലിയ ഡോക്ടറാക്കിയാലും, എത്ര വലിയ ഐ പി എസ് ഒ ഐ എ എസ് ആക്കിയാലും, നിങ്ങൾ എത്ര വലിയ എഞ്ചിനീയർ ആക്കിയാലും, ഈ ഇൽമ് അത് നമ്മളെ ദേവാ കോളേജിൽ നിന്ന്, നമ്മളെ ദർസിൽ നിന്ന്, നമ്മളുടെ ശരീഅത്ത് കോളേജിൽ നിന്ന്, ഖുർആനിന്റെയും ഹദീസിന്റെയും ഇൽമു പഠിക്കുന്ന സ്ഥലത്ത് നിന്നല്ലാതെ നിങ്ങളെ ഈ നിലക്ക് ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇൽമ് വേറൊരു സ്ഥലത്തൊന്നും കിട്ടൂല. അതുകൊണ്ട് നല്ല മനസ്സ് വേണം കുട്ടികളെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ. നമുക്ക് ഡോക്ടറാക്കാലോ, എനിക്കറിയാം സിറാജുൽ ഹുദയില് കൊല്ലത്തുകാരനായ ഒരാൾ അബ്ദുറഹീം ഹാജി എന്ന പേര്, അയാൾ ദമാമിൽ വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ കൊണ്ടുവന്ന് സിറാജുൽ ഹുദയിൽ ചേർത്തു, എവിടെ ഖുർആൻ മനപ്പാഠമാക്കുന്ന കോളേജിൽ. രണ്ടുപേരും ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞു. ഒരു കുട്ടി ഖുർആൻ മനപ്പാഠമാക്കിയതിന് ശേഷം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള സയൻസ് ദേവാ കോളേജ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ചേർത്തു. പ്ലസ് വൺ പ്ലസ് ടു അവിടെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മംഗലാപുരത്ത് അതേ കണച്ചൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ആ കുട്ടി ഇപ്പോഴും അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, രണ്ടു കൊല്ലം ദേവാ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ഡോക്ടർ ഭാഗം പഠിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫെസ്റ്റിവൽ വരികയാണ്. അപ്പൊ ആ ആഘോഷ പരിപാടിയില് ഈ കുട്ടിക്കടക്കമുള്ളവർക്ക് ഒരു പരിപാടി കൊടുത്ത് പ്രിൻസിപ്പൾ അവതരിപ്പിക്കാന്, പക്ഷെ അത് ഇസ്ലാമിന്റെ സംസ്കാരമായിട്ട് ഒരു നിലക്കും യോജിക്കൂല.
അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ, പ്രിൻസിപ്പൾ നേരിൽ പോയി ഡയറക്റ്റ് കണ്ടു, എൻ്റെ ഒരു പ്രിൻസിപ്പാളോട് പറഞ്ഞു, സാറ് ഞാൻ അതിനേക്കാണ് നല്ലൊരു പരിപാടി അവതരിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ കുട്ടീൻ്റെ വകയിലൊരു പരിപാടി അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഉടനെ തന്നെ പ്രിൻസിപ്പാൾ അനുമതി കൊടുത്തു, ഒരു തെറ്റുമില്ലാത്തൊരു പരിപാടി. ഓ മക്കളെ, നമുക്ക് നമ്മളെ കുട്ടികളെ ദേവാ കോളേജിൽ പഠിപ്പിച്ചാൽ തന്നെ അവരെ നമുക്ക് ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, IAS ആക്കാം, IPS ആക്കാം, ബിസിനസ്സുകാരനാക്കാം, ഒരു മുടക്കവുമില്ലല്ലോ. എന്നാൽ അതേ അബ്ദുറഹീം ഹാജിയുടെ വേറെ ഒരു മകൻ ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞു. ഇപ്പോൾ അത് അഖിലേന്ത്യാ തലത്തിലൊക്കെ ഖുർആൻ മത്സരങ്ങളിൽ വിജയിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി. നല്ല ഖിറാഅത്ത് ആ കുട്ടി. അള്ളാഹു നമ്മുടെ എല്ലാ കുട്ടികൾക്കും ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ, മഖറിലാകട്ടെ, സഅദിയിലാകട്ടെ, നമ്മുടെ ഏത് സ്ഥാപനങ്ങളിലാകട്ടെ, സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. ആ കുട്ടി 10-ാം ക്ലാസ് കഴിഞ്ഞു, ഖുർആൻ മനപ്പാടാക്കി കഴിഞ്ഞു. വേണമെങ്കിൽ തറാവീഹിന് ആദ്യം മുതൽ അവസാനം വരെ ഓതി ഇമാമത്തുക്കും. നല്ല ഖിറാഅത്ത് ആ കുട്ടി. പറഞ്ഞു, ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നില്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പഠിച്ച് മുസ്ലിയാരാകുകയാണ്. ഒരു ഭാഗത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു, രാവിലെ ഇന്ന് രാവിലെ എൻ്റെ അടുക്കുന്ന് ഫതഹുൽ മുഈൻ ഓതിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഫതഹുൽ മുഈൻ ഓതുന്നു, അപ്പുറത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഈ നാട്ടുകാരായ എത്ര പണ്ഡിതന്മാരുണ്ട് ഇവിടെ മുത്തയാലിമീങ്ങൾ, എത്ര ഉണ്ടാവോ പറയാൻ കഴിയോ? ഒരു 10-25 ഉണ്ടാവില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ധാരാളം കുട്ടികൾ, ഒരു കൊല്ലം ചുരുങ്ങിയത് 10 കുട്ടികൾ നല്ല ദേവാ കോളേജുകളിലേക്ക് പറഞ്ഞു. അവർ രണ്ടും പഠിക്കട്ടെ, നല്ല ആലിമീങ്ങളാകട്ടെ. സ്വന്തം ബാപ്പാനെ എങ്ങനെ ബാപ്പയോട് പെരുമാറണം, എങ്ങനെ ഉമ്മാനെ പരിഗണിക്കണം, എങ്ങനെ അമ്മായിനെ പരിഗണിക്കണം. നിങ്ങൾ നാട്ടിലാകുമ്പോൾ അതും കൂടി പറയണല്ലോ, എങ്ങനെ അമ്മായിനെ പരിഗണിക്കണം. അമ്മായിക്കൊണ്ട് വലിയ ബഹുമാനോ? ചിലർക്കൊരു ധാരണ ഉണ്ട്, അതെന്ത് ഒരു നിക്കാഹ്, അതെന്താ ഓളെ വിട്ടാ തീർന്നില്ല, അങ്ങനെ വിട്ടാ തീർന്നു എന്നല്ലത്, അങ്ങനെ വിട്ടാ തീരുമെന്നില്ല. ഭാര്യ മരിച്ചു പോയാലും ഭാര്യനെ തലാക്കിയാലും അമ്മായി അമ്മായി തന്നെയാണ്, അമ്മായിനെ പിന്നെയും കാണുകയും തൊടുകയൊക്കെ ചെയ്യാം. അങ്ങനെയാ, അതൊരു വലിയ ബന്ധമാ. അതേപോലെ തന്നെ അമ്മോച്ചനായിട്ടുള്ള ബന്ധം, അത് വലിയ ബന്ധമാ. അതേപോലെ തന്നെ ഭർത്താവിന്റെ ബാപ്പയുമായുള്ള ബന്ധം, ആ പെൺകുട്ടിക്ക് തൊടയും കാണുകയാലും ബാപ്പാനെ, വലിയ ബന്ധമാ. നിക്കാഹ് നടക്കുന്നതോടുള്ള ബന്ധം വലിയ ബന്ധമാ, അതൊരു ചെറിയ ബന്ധമല്ല. നിക്കാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ എന്താ, അങ്കഹത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. കൂട്ടിച്ചേർത്ത് തന്നെ രണ്ടാളും ഒന്നാണ് ഇനി അങ്ങോട്ട്. നല്ല ചായപ്പൊടിയും പഞ്ചസാരയും നല്ല തിളക്കുന്ന വെള്ളവും കുറച്ച് പാലും കൂട്ടിച്ചേർത്താൽ അതിൻ്റെ പേര് ചായ. അതാ ഫാമിലി, അതാണ് എല്ലാം കൂടി ഒന്നാ. പിന്നെ രണ്ടില്ല. പിന്നെ പുതിയാപ്പിള അങ്ങനെയാക്കി കളഞ്ഞു ഒന്ന് അമ്മായിയും പറയണ്ട, അമ്മായി ഇങ്ങനെ ചെയ്ത് കളഞ്ഞു ഒന്ന് പുതിയാപ്പിളയും പറയണ്ട, രണ്ടും ഒന്നിനെ. ആ രൂപത്തിലുള്ള വളരെ നല്ല ചേർക്കൽ ചേർക്കുകയാണ് നിക്കാഹിലൂടെ. അവിടെ എല്ലാം ഒരു പ്രതിപക്ഷം ഭരണപക്ഷം എന്ന മനസ്സില്ലാതെ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ആദരിക്കുന്ന ഭാര്യ, സ്വർഗത്തിൽ കടന്നു ആ സ്ത്രീ. ഏത് സ്ത്രീ? ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നു. ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല വസ്തു അത് സാലിഹായ പെണ്ണാണ്, സാലിഹത്തായ പെണ്ണ്, അത് വലിയ ഭാഗ്യമാണ്. ഓ സുഹൃത്തുക്കളെ, അതിനൊക്കെയും അറിവ് വേണ്ടേ? അറിവില്ലെങ്കിൽ അപകടങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അറിവ് നേടണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഖൗസുല്ലാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖുദ്ദസ്സല്ലാഹു സിർഹുൽ അസീസ്. ഞാൻ നേരത്തെ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞില്ലേ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ആള്. ആളുകൾക്ക് വിറക് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുകൊടുക്കും, കഴിയാത്ത ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വഭാവമാണ്! കള്ളന് വൈകാടിച്ചു കൊടുത്താൽ നേരത്തെ പറഞ്ഞ സാധനവും കൊടുത്തിട്ട്, അങ്ങനത്തെ ഒരു സ്വഭാവം ഒക്കെ ഇൽമുണ്ടായിട്ട. ഈ ദുന്യാവ് ചുരുങ്ങിയ സാധന, കുറച്ച് സമയത്തേക്കാ. ഇവിടെ ഒന്ന് ക്ഷമിച്ചിട്ട് ജീവിച്ചാൽ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാ. അള്ളാഹു എത്രയാ കൊടുക്കുന്നതിന് യാതൊരു കണക്കുമില്ല.
അതിന് ആഹ്റം സമ്പാദിക്കണം, അതിന് ചിന്തിക്കണം. ദുന്യാവിലുള്ള സംഗതി ഒന്നും നിലനിൽക്കൂല. സുബ്ഹാനല്ലാഹ്. നമ്മള് ദുന്യാവിൽ കുറെ സംഘടന, കുറെ പാർട്ടി, കുറെ കച്ചവടം, കുറെ ജോലി ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അതൊന്നുമല്ല വിഷയം. അതൊക്കെ ചുരുങ്ങിയ സമയത്തേക്ക് ഒരു മനുഷ്യൻ ജീവിച്ചാൽ, നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ ജീവിച്ചാൽ എത്ര വർഷം ജീവിക്കും, എത്ര കൊല്ലം ജീവിക്കും? 100 കൊല്ലം കൂട്ടിക്കോ, കുറക്കണ്ട, 100 കൊല്ലം. എന്നാൽ 15 കൊല്ലം കുട്ടിക്കാലമായി പോയി, ഇനി ബാക്കിയുള്ളത് 85. 85-ൽ ഒരാൾ ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ, 7 മണിക്കൂർ ഉറക്ക് ഉറങ്ങുകയാണെങ്കിൽ, ചിലർക്ക് 7 മണിക്കൂർ വേണ്ടിവരും, ചിലർക്ക് 6 മതിയാവും, ചിലർക്ക് 5 മതിയാവും, അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഏകദേശം ചുരുങ്ങിയത് 1/4 6 മണിക്കൂർ ഉറങ്ങിയാൽ 1/4, അത് ഉറക്കിലും പോയി. അപ്പോൾ 85-ൽ 1/4 അങ്ങനെയും പോയി. ഇനി ബാക്കിയുള്ളത് 10 or 60 കൊല്ലം. ആ 60 കൊല്ലത്തിലിടയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷവും രസവുമുള്ള സമയം എത്രയാണ്? രാവിലെ എഴുന്നേറ്റു, സുബ്ഹാനല്ലാഹ്, ഒട്ടാകെ എന്തോ ഒരു വിഷമം, പല്ലിയേക്കാതെ ഒന്നിനും പറ്റുന്നില്ല, ആ സമയത്ത് സുഖമൊന്നുമില്ല, പല്ലിയേക്കാണ്, ഒതുവെടുക്കാണ്, സുബ്ഹാനല്ലാഹ്, ഒതുവെടുത്താൽ കുറച്ച് റാഹത്തായി, കുളിച്ചാൽ അതിനേക്കാൾ റാഹത്തായി, ഇല്ലെങ്കിലോ കുളിക്കുന്ന സമയത്ത് വിഷമം, നീ ബാത്റൂമിൽ പോയാലോ അവിടെയും വലിയ സുഖമൊന്നുമില്ല, സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് കുറെ വൃത്തികേട്, ആ വൃത്തികേട് വൃത്തിയാക്കി നീ വന്നു, ചോദിക്കട്ടെ നിനക്ക് സുഖമുള്ള സമയം നീ 24 മണിക്കൂറിനുള്ളിൽ എവിടെയാണ്? നിനക്കൊരു പക്ഷേ പറയാൻ സാധിച്ചേക്കും, അള്ളാഹു ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നീ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു സുഖമാണെന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞേക്കും. ഒരു പക്ഷേ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തൊരു ചുരുങ്ങിയ നിമിഷം സുഖിച്ചു എന്ന് നിനക്ക് പറയാൻ സാധിച്ചേക്കും. ഇനി ബാക്കിയുള്ള സമയം മുഴുവനും നിനക്ക് അധ്വാനമല്ലേ, ജോലിയല്ലേ, യാത്രയല്ലേ, രോഗമല്ലേ, ചികിത്സയല്ലേ, ഓപ്പറേഷൻ അല്ലേ, സൂചി വെക്കലല്ലേ, ടെസ്റ്റ് ചെയ്യലല്ലേ, അതേ ഇറങ്ങി നടക്കലല്ലേ, സുബ്ഹാനല്ലാഹ്, ഉരവേദനയല്ലേ, തലയുമെന്ന് ചെന്നി കുത്തല്ലേ, ഇപ്പുറത്ത് ചൊറിഞ്ഞി മാന്തലല്ലേ, അപ്പുറത്ത് കൊറോണയല്ലേ, ഇപ്പുറത്ത് നിപ്പയല്ലേ, അപ്പുറത്ത് അതാ അതിസാരമല്ലേ, ഇപ്പുറത്ത് രോഗമല്ലേ, അപ്പുറം അതാ നല്ലൊരു സന്തോഷമുള്ള ദിവസം കല്യാണം. കല്യാണം കഴിക്കുന്ന ദിവസം വലിയ സന്തോഷം, കഴിച്ച് പിറ്റേന്ന് മുതൽക്ക് പ്രശ്നം. നമ്മൾ വിചാരിച്ച പോലെ ഓളാകുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ അമ്മായി ആയിട്ടില്ല, അമ്മായി വിചാരിച്ച പോലെ പയ്യാപ്പിളി ആയിട്ടില്ല, പ്രശ്നം പ്രശ്നം. ഈ പ്രശ്നം ദുനിയാവിൽ തീരലപ്പോഴാണ് പിന്നെയോ പിന്നെ നിനക്ക് പ്രശ്നം. ഭാര്യ ഗർഭിണിയാകുന്നില്ല, ഉസ്താദേ ഗർഭിണിയാകുന്നില്ല, സിറാജുലിലേക്ക് നേർച്ച ഇന്നും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പലർക്കും, ദിക്ര് മക്കളില്ല എന്നിട്ട്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഒരാൾ 26 കൊല്ലമായി മക്കളില്ലാത്തത്, നേർച്ച പൈസ കൊണ്ടു തന്നു, അരി നേർച്ചയാക്കിയിട്ട് പൈസ കൊണ്ടു തന്നു. ഇന്ന് എന്നോട് ഒരാൾ നിന്റെ 16 കൊല്ലമായി മക്കളില്ല, നീ ഞാൻ ദിക്ര് എഴുതി കൊടുത്തു, അപ്പൊ മക്കളില്ല, പ്രശ്നം. ആദ്യം പിന്നെന്ത് ചെയ്തു, കുറെ ദ്വാരിപ്പിച്ചു, കുറെ നേർച്ച ചെയ്തു, കുറെ ഡോക്ടറെ കാണിച്ച്, എല്ലാം കൂടി ഗർഭമായി. ഗർഭമായപ്പോഴേ പ്രശ്നം, എന്റെ ഭാര്യ ഗർഭിണിയാണ് ഉസ്താദ്, അതേ ബേജാറിലാണ്, പിന്നെ പ്രശ്നം തന്നെ. പിന്നെന്തായി, അപ്പവും കൊടുത്ത് വേറെ ദിക്ര്, യാമസബ് 111, ദാവൽ കർബ് വേറെ, യാസീനോദാം വേറെ. ഇവന് സമാധാനമില്ല, ഓക്കും സമാധാനമില്ല, അമ്മയ്ക്കും സമാധാനമില്ല, അമ്മച്ചനും സമാധാനമില്ല, ആർക്കും സമാനം. ഗർഭമായ ശേഷം ബേജാറ്, പിന്നെ പിന്നെല്ലാം കൂടി ഗർഭം വേദന, പ്രസവ വേദന വന്നു. അപ്പൊ പിന്നെ പറയണ്ട, ലേബർ റൂമിൽ കയറ്റിയപ്പോ പിന്നെ പറയണ്ട, അതാ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് മനസ്സിലാകുന്നു, ഇവനെ കൊണ്ടൊന്നും ചെയ്യാനും കഴിയുന്നില്ല, ബേജാറ് തന്നെ. എല്ലാം കൂടി പ്രസവിച്ചു, പ്രസവിച്ചു കഴിഞ്ഞപ്പോഴോ പിന്നെ കുട്ടീൻ്റെ കാര്യത്തിലായി. ഹാ, കുട്ടിക്ക് തൂക്കം കുറവ്, അങ്ങപ്പുറത്ത് മഞ്ഞ കൂടുതൽ, അതേപോലെ തന്നെ ഇപ്പുറത്ത് മഷി കുടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, പെണ്ണിനെ കൈ പിടിക്കാത്ത കുട്ടിയിടുന്ന മഷി കുടിച്ചു എന്നാ ഇവൻ ആലോചിക്കുന്നത്. സുബ്ഹാനല്ലാഹു, പ്രശ്നം തന്നെ. അതും കഴിഞ്ഞ് അതിന് ചികിത്സ ചെയ്ത് ചിലപ്പം വെന്റിലേറ്ററിലിട്ട്, ഇപ്പോഴും വെന്റിലേറ്ററിലുള്ള കുട്ടികളുടെ പഠിച്ചവനെ നീ ഹാപ്പി ചെയ്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ, പ്രശ്നം തീർന്നോ? ഇല്ല. പിന്നെ കുട്ടി ഇങ്ങനെ വളരുകയാണ്, വളരുന്ന സമയത്ത് കുട്ടിക്ക് ഓരോ ദിവസവും പ്രശ്നങ്ങൾ, അതും ഇങ്ങനെ പരിഹരിക്കാൻ പോവാണ്. അവസാനം മദ്രസയിൽ ചേർക്കണം, പള്ളിയിൽ ചേർക്കണം, അതേപ്പുറത്ത് സ്കൂളിൽ ചേർക്കണം. പിന്നെ സുബ്ഹാനല്ലാഹ്, കുട്ടീനെ ബസ്സിലെടുത്തുണ്ടോ എന്ന്, വൈകുന്നേരം ആകുമ്പോഴേക്ക് എങ്ങനെയാണ് എത്തുക എന്നറിയില്ല. ബേജാർ എന്നെ ബേജാർ, ഇവനിക്കിപ്പോ സമാധാനം, ഇവൻ എപ്പോഴാ സമാധാനം? ഈ 100 കൊല്ലത്തിനിടയിൽ ആകെ കിട്ടിയ ആയുസ്സിൽ എവിടെ സമാധാനം? അതേ സമയത്ത് അലാ തത്മഇന്നുൽ ഖുലൂബ്.
ശരിയായ സമാധാനം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുമ്പോഴാണ്, അല്ലാഹുവിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതേ ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون الله يعن ربن മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു ثم استقاموا പിന്നെ നേർക്കുനേരെ ജീവിച്ചു فلا خوف عليهم ولا هم يحزنون അവർക്ക് പേടിയില്ല ദുഃഖമില്ല. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെൻ്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. ബഹുമാനപ്പെട്ട സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു വലിയ മഹാനായ വലിയാണ്, ഔലിയാക്കളെ നേതാവാണ്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനൊക്കെ സരിയു സഖത്ത് റളിയല്ലാഹുവിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഒരു കുട്ടിയാണ് മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം. സരിയു സഖത്ത് റളിയല്ലാഹുവിൻ്റെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ്റെയും ശൈഖാണ്. ജുനൈദുൽ ബഗ്ദാദിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഉസ്താദ് പറഞ്ഞു നിങ്ങൾ വയത് പറയണം. ഉസ്താദ് വയത് പറയാൻ പറഞ്ഞു, വയത് പറയാൻ മടി. സുബ്ഹാനല്ലാഹ്. മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നിങ്ങൾ മാലയെ പാടിയിട്ടില്ലേ? വേദം വീളമ്പി പറവാൻ മടിച്ചാരെ, വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ. വയത് പറയാൻ പറഞ്ഞിട്ടും മടി തോന്നുകയാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയാണ്. നബി തങ്ങൾ ഉറക്കിൽ വായിൽ തുപ്പിക്കൊടുക്കുകയാണ്. അത് മുതൽക്ക് വയത് പറയാന് മനസ്സ് വരികയാണ്. ആ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥന്മാരുടെ പരമ്പരയിൽ വലിയ പ്രഗത്ഭനായ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ഉസ്താദ് സരിയു സഖത്ത് തങ്ങൾ പറഞ്ഞു, വയത് പറയണം മോനെ, അതാ മടി തോന്നുന്നു. കാരണം വയത് പറയുമ്പോൾ കിബിറ് മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. രണ്ട് രംഗം വളരെ അപകടം പിടിച്ച രംഗമാണ്. ഒന്ന് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയമാണ്. എൻ്റെ ചെറുപ്പക്കാരെ, അതാ പടപടാ എന്ന് പറഞ്ഞ് പോകുമ്പോൾ കിബിറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ സൈക്കിളിൽ നിന്നാണല്ലോ കൂടുതൽ അപകടം പറ്റി നമ്മളെ ചെറുപ്പക്കാർ മരിച്ചു പോകുന്നത്. ആ കിബിറോടുകൂടെ ഒരിക്കലും സൈക്കിൾ ഓടിക്കല്ലേ. ഇതുപോലെ കിബിറ് വരാൻ വലിയ സാധ്യതയുള്ള രംഗമാണ്. പ്രസംഗിക്കൻ പ്രസംഗിക്കുന്ന സമയം, വാഴ്ന്നു പറയുന്നവൻ വയത് പറയുന്ന സമയം, ഞാൻ തരക്കേടില്ല. ആളുകളൊക്കെ എന്നെ ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, കയ്യടിക്കുന്നുണ്ട്, തെക്കബീർ ചൊല്ലുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാനെന്ന ചിന്ത കൽബിൽ വരാ സാധ്യതയുള്ളൊരു സന്ദർഭമാണ് പ്രസംഗത്തിൻ്റെ രംഗം. അതുപോലെ പാട്ടുപാടുന്ന രംഗം, ബൈത്ത് ചൊല്ലുന്ന രംഗം, അതുപോലെ പരസ്യമായി ഖുർആൻ ഓതുന്ന രംഗം, കിബിർ വരാൻ സാധ്യതയുണ്ട്. അത് അതാ മുനയിലുള്ള മലക്കമാണ് കേട്ടോ. അപകടം ഇല്ലാതെ അത് ചെയ്തു തീർക്കണമെങ്കിൽ നല്ല ഭാഗ്യം വേണം. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വയത് പറയാൻ തയ്യാറാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു, നിങ്ങൾ വയത് പറയണം എന്ന് നബി തങ്ങൾ കൽപ്പിക്കുന്നു. ആ കൽപ്പന കിട്ടിയപ്പോൾ എഴുന്നേറ്റ് ഉസ്താദിനെ കാണാൻ വരുന്നു. സരിയു സഖത്ത് തങ്ങളെ അടുക്കലേക്ക് കാണാൻ വരുന്നു. ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ വയത് തുടങ്ങിയിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞു എന്നുള്ള വാർത്ത പറയാനാ വരുന്നത്. വന്നു വരുമ്പോൾ ഗേറ്റിനടുക്കൽ ഉസ്താദുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അങ്ങോട്ട് പറയുന്നു, ഓ വലൈക്കും അസ്സലാം ജുനൈദേ, നിന്നോട് ഞാൻ വയത് പറയാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ല, ഇപ്പൊ അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ നിന്നോട് പറഞ്ഞല്ലോ, ഇനി നിനക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ആ നിലക്ക് അല്ലാഹു ആദരിച്ച മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു പെൺകുട്ടി, മഹാനവറുകളിന് പഠിക്കുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ
ഒരാൺകുട്ടി ഉണ്ടായിരുന്നു വേറൊരു മുഅല്ലിമിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ മുഅല്ലിമ് അധ്യാപകൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു ഈ കുട്ടിയെ. ആ കുട്ടി പോയ സമയത്ത് പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് പകരം കുട്ടികൾ അങ്ങനെയാണല്ലോ വെള്ളത്തിൽ അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. വല്ലാത്ത വിഷമമായി ഈ അധ്യാപകന് ശൈഖ് സരിയുസഖത്ത് റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞു. സരിയുസഖത്ത് തങ്ങൾ പറഞ്ഞു നമ്മളെ ഉമ്മാനെ കാണാൻ പോവുക. അത് സരിയുസഖത്ത് തങ്ങളുടെ മുൻകാല തിൽമീതത്താണ്. അങ്ങനെ ആ ഉമ്മയെ കാണാൻ പോയി. ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ ക്ഷമയുടെ പ്രതിഫലത്തെ കുറിച്ച് നീട്ടി പറഞ്ഞു. പ്രായപൂർത്തിയെത്താത്ത മക്കൾ മരിച്ചാൽ ആ മക്കൾ ഉമ്മാന്റെ തുണിയുടെ തലയും പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ച ഷുഐബിന്റെ ഒരു ഒന്നര വയസ്സോ മറ്റുള്ള കുട്ടി ഇന്നലെ മരിച്ചുപോയി. ഞാൻ ആ കുട്ടിയെ വിളിച്ച് ആ മുത്തഅല്ലിമിനെ വിളിച്ച് അദ്ദേഹം ഇപ്പോൾ മുത്തഅല്ലിമല്ല പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ച് കുറേ സമാധാനിപ്പിച്ച ഞാൻ ഈ സംഭവം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ടെലിഫോണിൽ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞല്ലോ ഇന്ന സിഖത ലയജുറു ഉമ്മഹു ബിദൈലിഹി ഇലൽ ജന്നാ ബിസററിഹി ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും, കൊന്തല പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും ചെറിയ കുട്ടികൾ മരിച്ചുപോയാൽ. ക്ഷമയുടെ പ്രതിഫലങ്ങളൊക്കെ ഇങ്ങനെ ഉമ്മാനോട് പറഞ്ഞു. ഒക്കെ കേട്ടപ്പോ ഈ ഉമ്മ ചോദിക്കുകയാണ്, ആ ഉസ്താദ് ഉസ്താദേ അയ്യോ ചെയ്യും തുരിയത് വിഹാദ, ഞങ്ങൾ എന്തിനാ എന്നോട് ഈ ക്ഷമേന്റെ വർത്താനൊക്കെ പറഞ്ഞു മരിച്ചവരൊന്നും പറ്റിയാൽ അറിയില്ല, കുട്ടി മുങ്ങി വീഴും അറിയില്ല, പറയാം നിങ്ങൾ എന്തിനാ ഉസ്താദ് ഇതൊക്കെ എന്നോട് പറയുന്നത്. അപ്പൊ അവസാനം പറഞ്ഞു, എന്റെ മകനുണ്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഇബിനി എന്റെ മോനോ? അതെ. അപ്പോഴനെ ആ പെണ്ണിന്റെ മറുപടി, ഇന്നല്ലാഹു അസ്സ വജല്ല മാ ഫഅല ഹാദാ, അല്ലാഹു അങ്ങനെ ചെയ്യൂല, അല്ല അങ്ങനെ ചെയ്യൂല, അതാ ഉറപ്പ്, അല്ലാഹു അങ്ങനെ ചെയ്യൂല. അപ്പോഴും സരിയുസഖത്ത് തങ്ങൾ കൊറേ വയത് പറഞ്ഞു, അല്ലാഹു തആല എന്ത് തന്നാലും ക്ഷമിക്കണം പൊരുത്തപ്പെടണം. അപ്പ ഈ പെണ്ണ് പറയാണ്, നിങ്ങൾ വരീന്ന് അങ്ങ് ഇറങ്ങി. ഈ പെണ്ണ് അവരെയും കൂട്ടിയിട്ട് നേരെ പുഴയുടെ സമീപത്തേക്ക് ചെന്നു. ചോദിച്ചു, എവിടെയാണ് എൻ്റെ മോ മുങ്ങിയത്? മുങ്ങിയ സ്ഥലം കാണിച്ചു കൊണ്ടിട്ട് ഒരൊറ്റ വിളിയാട്, ഇബിനി മുഹമ്മദ്, എൻ്റെ മകൻ മുഹമ്മദ്. വിളിക്കുന്ന സമയത്ത് കുട്ടി ഉത്തരം ചെയ്യുന്നു, ലബ്ബൈക്കയാവുമ്മ. പെട്ടെന്ന് പോയി കുട്ടിയുടെ കൈ പിടിച്ച് അങ്ങനെ തന്നെ കുട്ടി വീട്ടിലേക്കങ്ങ് പോയി. ഈ ഉമ്മ മഹാനായ സരിയുസഖത്ത് റളിയല്ലാഹു അൻഹു ശിഷ്യനായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി, ഇതെന്താണ്, നമ്മൾ വലിയ ശേഖന്മാരാണ്, നമ്മളെ തിൽമീതത്തായ പെണ്ണാണിത്, നമ്മളിങ്ങനെ മരിച്ചിട്ട് പൊറുക്കാനും അതുപോലെ തന്നെ ക്ഷമിക്കാനൊക്കെ വേദറിയാണ്, ഈ ഉമ്മാന്റെ ഒരു ഉറപ്പ് ഇങ്ങനെ ശിഷ്യന്റെ മുഖത്തൊക്കെയാണ്. ഐ സീനഹാദാ, എന്താ ജുനൈദ് ഈ കാണുന്നത്? ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്കൂല് ഞാൻ പറയട്ടെ ഉസ്താദ്, സംബന്ധം ഞാൻ പറയാണ്. ഓ ഹുൽ പറ, ഇന്നൽ മർഅത മുറായിയത്തുൽ ലിമാലില്ലാഹി അസ്സ വജല്ല അലൈഹാ, ആ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെല്ലാം കടപ്പാടുകളുണ്ടോ ആ കടപ്പാട് മുഴുവനും കൃത്യമായി നിർവഹിക്കുന്ന പെണ്ണാണ്. വഹുക്കുമങ് മങ്കാന മുറായിയൻ ലിമാലില്ലാഹി അസ്സ വജല്ല അലൈ, അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ വിഷയം അല്ലാ യുഹിദി തലൈഹാദിത അവർക്കങ്ങനെ ഒരു മുസീബത്ത് കൊടുക്കുന്നുവെങ്കിൽ മുൻകൂട്ടി അറിയിച്ചിട്ടല്ലാതെ കൊടുക്കൂല. അതുകൊണ്ട് പെണ്ണിനുറപ്പാണ്, എനിക്കൊന്നും പറ്റൂല, അല്ല എന്നെ മുന്നിട്ട് മുമ്പിൽ അറിയിച്ചിട്ടില്ല. ഫലം മാലം തുന്നാദിതും അങ്ങനെ അള്ളാന്റെ അടുക്കുന്ന എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്റെ മകന് പ്രശ്നമുണ്ടാവില്ല എന്നുറപ്പിച്ച പെണ്ണാണ്
നല്ല ഉറപ്പ് വേണം അള്ളാഹുവിൽ. ആ അള്ളാനെ അറിയണം, അള്ളാനെ സ്നേഹിക്കണം. അവനല്ലേ വെള്ളം തന്നത്, അവനല്ലേ ഇനിയും തരേണ്ടത്, അവനല്ലേ ഭക്ഷണം തന്നത്, അവനല്ലേ ഇനിയും നൽകേണ്ടത്. ചോദിക്കട്ടെ, വലിയ കോടീശ്വരനാണ്, പക്ഷേ വയറ്റിന് ക്യാൻസറായി പോയി, അള്ളാഹു കാക്കട്ടെ. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ സമീപത്ത് വന്നു ഒരാൾ, അതേ വന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് പെരിങ്ങത്തൂരിൽ സ്കൂളിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വരുന്നു ബാപ്പയും മക്കളും, അതാ ക്യാൻസറിൻ്റെ അസുഖമുണ്ടെന്നാണ് പറഞ്ഞ് അദ്ദേഹം മന്ത്രിപ്പിച്ച് ഞാനൊരു ചെറിയ ദിക്ര കൊടുത്ത് പറഞ്ഞു വെച്ചു, അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പരിപൂർണ സലാമത്ത് നൽകണേ അള്ളാ. അതുപോലെ ആര് എവിടെ ഏത് ക്യാൻസർ രോഗികളുണ്ടോ, ട്യൂമർ രോഗികളുണ്ടോ, ഏത് രോഗമുള്ളവരുണ്ടോ, നീ ശിഫ നൽകണേ അള്ളാ. ഏത് കൊറോണയും ഏത് വൈറസും നീ കാക്കണേ അള്ളാ. ചോദിക്കട്ടെ, കോടീശ്വരനാണ്, പക്ഷേ വയറ്റിന് ക്യാൻസർ വന്നാ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാ വെള്ളം കുടിക്കാൻ പറ്റുമോ? എപ്പോഴും വെള്ളം തരുന്നവൻ അള്ളാഹുവല്ലേ, ഭക്ഷണം തരുന്നവൻ അള്ളാഹുവല്ലേ, ഓക്സിജൻ തരുന്നവൻ അള്ളാഹുവല്ലേ. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും സംസാരിക്കാനുള്ള നാവും ചിന്തിക്കാനുള്ള മനസ്സും ബ്രെയിനും തന്നവൻ അള്ളാഹുവല്ലേ? അവൻ തന്ന കിഡ്നിക്ക് പകരം മറ്റൊന്നെങ്കിലും അതുപോലെയാകുമോ? അവൻ തന്ന കരളിന് പകരം മറ്റെന്തെങ്കിലും അതുപോലെയാകുമോ? അവൻ തന്ന ശ്വാസകോശത്തിന് പകരം മറ്റെന്തെങ്കിലും നിൽക്കുമോ? അവൻ തന്നതെല്ലാം അനുഗ്രഹങ്ങളല്ലേ? ഓരോ സെക്കൻഡിലും അത് നമ്മൾ അനുഭവിക്കുകയല്ലേ? അങ്ങനെ സർവ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന, നാം അനുഭവിക്കുന്ന അടിമകളായ നമ്മൾ ഉടമസ്ഥനായ റബ്ബിനെ സ്നേഹിക്കേണ്ടതില്ലേ? വല്ലദീന ആമനു വസദ്ദു ഹുബ്ബല്ലില്ലാ, ഈമാനുള്ളവരെ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ് കേട്ടോ. അള്ളാഹുവിനെ സ്നേഹിച്ചവർക്ക് മറ്റുള്ള ദുന്യാവിലെ വിഷയങ്ങളൊന്നും വിഷയങ്ങളല്ല. അവരുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹം, എനിക്കിതെല്ലാം തന്ന ഒരു രാജാവുണ്ടല്ലോ, ആ രാജാവിനെ ഒന്ന് കാണണമല്ലോ, ആ രാജാവിനെ ഒന്ന് കാണണമല്ലോ. അത് കാണാൻ അവനുമായുള്ള സംഭാഷണം മുടങ്ങാതെ അഞ്ച് വക്ത് നിസ്കരിക്കണമല്ലോ, നോമ്പും സകാത്തും ഹജ്ജുമൊക്കെ കഴിയുന്നതൊക്കെ ചെയ്യണമല്ലോ. മരിക്കുന്ന സമയത്ത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുവരുന്ന സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പേരും അവസാനം ഉച്ചരിച്ച് ആ കലിമയും ചൊല്ലി സന്തോഷത്തോടെ ഈ കടിപിടിയുടെ ദുന്യാവില്ലേ? ഈ ചീത്ത പറച്ചിലിന്റെയും തെറിപറച്ചിലിന്റെയും കേസിന്റെയും കള്ളക്കേസിന്റെയും ദുന്യാവില്ലേ? സ്ഥാനമാനത്തിന് അടിപിടി കൂടുന്ന ദുന്യാവില്ലേ? അവനവന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മറ്റവന്റെ നെഞ്ഞിലേക്ക് കഠാരിയിറക്കാൻ തോന്നിപ്പിക്കുന്ന ദുന്യാവിന്റെ അധികാരക്കാരില്ലേ? ഇത്താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന്, ഈ രോഗങ്ങളുടെ ദുന്യാവിൽ നിന്ന്, ഈ ക്ലേശങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും മരണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുന്യാവിൽ നിന്ന്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അയ്നിൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ. നല്ല പ്രവർത്തനം നടത്തിയവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമില്ലേ? അവിടെ സ്വർഗത്തിലെത്തിയാൽ 100 കോടി വർഷമല്ല, കോടി 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 കോടി, എന്റെ മരണം വരെ ഞാൻ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലം സന്തോഷം തന്നെ. ഭാര്യയും ഭർത്താവും മക്കളും കുടുംബങ്ങളും ഈമാനുണ്ടെങ്കിൽ ബാപ്പയും ഉമ്മയും ഒന്നിച്ചു തന്നെ.
ഒരു ക്ലേശവുമില്ല, അധ്വാനമില്ല, നഷ്ടമില്ല, കടമില്ല, ജലദോഷമില്ല, കുരയില്ല, ഭാര്യക്കൊരിക്കലും മെൻസസ് ഇല്ല, ഒരിക്കലും കപത്തിൻ്റെ ബുദ്ധിമുട്ടില്ല, എല്ലാ സന്തോഷങ്ങളുമുള്ള ഭാര്യമാർ, എല്ലാ സന്തോഷവുമുള്ള ഭർത്താക്കന്മാർ, സന്തോഷപൂർവം കോടി 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 എത്ര കൊല്ലം കഴിഞ്ഞാലും തീരാത്ത ലോകത്ത് സ്വർഗത്തിൽ ജീവിക്കാൻ സുബ്ഹിക്ക് മുമ്പൊന്ന് എഴുന്നേറ്റുകൂടെ, അഞ്ചു വക്തൊന്ന് കൃത്യമായി നിസ്കരിച്ചുകൂടെ, നമ്മളെ നാവ് കൊണ്ട് ചീത്ത പറയാതെ, തെറി പറയാതെ, കള്ളം പറയാതെ, ഭീഷണിപ്പെടുത്താതെ, ഏഷണി പറയാതെ, അനാവശ്യം പറയാതെ, നാവൊന്ന് ശ്രദ്ധിച്ച് ഖുർആനോദിക്കൂടെ, സലാത്ത് ചൊല്ലിക്കൂടെ, ദിക്റിന് പങ്കെടുത്തുകൂടെ, നല്ല നല്ല പ്രവർത്തനങ്ങളുമായി, എസ് എസ് എഫിന്റെ പ്രവർത്തനം, എസ് യുഎസിന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, അതാത് മഹല്ലിലെ മള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ, അതിന് ചെറിയ കാലം ചെലവഴിച്ചുകൂടെ, വലിയത് സമ്പാദിച്ചുകൂടെ, ഈ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകാൻ നമ്മുടെ ഇൽമിന്റെ മജ്ലിസുകളിൽ ഉപകാരപ്രദമാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കി തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിക്കുന്ന ഒരു ശിഷ്യൻ സഹിൽ എന്നാണ് പേര്. സഹിൽ ഒരു ദിവസം വന്നു ഉസ്താദിന്റെ പുറക്ക് ക്ലാസ് പങ്കെടുക്കാൻ വന്നതാ. വന്ന ഉടനെ തന്നെ സഹിൽ പറഞ്ഞു, ഉസ്താദേ ഞാൻ പോവുകയാണ്, ഞാനിവിടെ ഒരു മിറ്റു ദുക്കൂല, ഞാൻ പോവുകയാണ്. അതെന്താ മോനെ, നിങ്ങളെ വീട്ടിന്റെ മേലെ കുറെ സുന്ദരികളായ പെൺകുട്ടികൾ കയറിയിട്ട് അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നു, സഹിലേ 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 എന്നിങ്ങനെ വിളിക്കുന്നു. ഇങ്ങനെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾ അത് പഠിപ്പിക്കാൻ പറ്റാത്ത നിങ്ങളെ ദൃശ്യൽ ഞാൻ നിൽക്കൂല, ഞാൻ പോവുകയാണ്. അബ്ദുല്ലാഹി ബർക്കല്ലാഹു വലിയ കറാമത്തുള്ള വലിയാണ്. മഹാനുകൾ പറഞ്ഞു, ഏ മക്കളെ ആരും പോകല്ലേ, സഹിലിപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മരിച്ചു പോവും, ആരും പോകല്ലേ, എന്റെ പ്രിയപ്പെട്ട സഹിലി അടുത്ത സമയം കൊണ്ട് മരിച്ചു പോകും, കാരണം എന്റെ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടിയില്ല, അങ്ങനെ ഒരു പെൺകുട്ടിനെ കാണാൻ വകുപ്പില്ല. അപ്പൊ പിന്നെ അതേതാ, സഹിലി മരിക്കാനായതുകൊണ്ട് സ്വർഗത്തിലുള്ള സുന്ദരികളായ ഹൂറുല്ലീങ്ങൾ വന്ന് സഹിലെന്ന ചെറുപ്പക്കാരനെ മാടി വിളിച്ചതാണത്. അത് സഹിലിന് മനസ്സിലായിട്ടില്ല, സഹിൽ കുറഞ്ഞ സമയം കൊണ്ട് മരിച്ചു പോകും, എല്ലാവരും ഇവിടെ നിൽക്കണം, കുറഞ്ഞ സമയം കൊണ്ട് സഹിൽ മരിച്ചു. എല്ലാവരും കൂടി കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടുന്നു. സ്വർഗത്തിലെത്തിയിട്ട് അനുഭവിക്കാനുള്ള ഹൂർലീകളെ ഈ ലോകത്ത് വെച്ച് തന്നെ കണ്ട ചെറുപ്പക്കാരുണ്ടേ. അവര് തമ്മാടിത്തത്തിന് പോയിട്ടില്ല, അവരന്യപെണ്ണിനോട് ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല, അവര് വ്യഭിചാരം ചിന്തിച്ചിട്ടില്ല, അവരൊരിക്കലും തന്നെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോയിട്ടില്ല. സ്വർഗം ലഭിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണമെന്ന് ചിന്തിച്ച മഹാന്മാർ, ആ മഹാന്മാരെ വഴിയിൽ കടന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ ശിഷ്യ പരമ്പരകൾക്കും സന്താന പരമ്പരകൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും അവരെ പരമ്പരകൾക്കും ദിവസാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സർവദുആകൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിലും സദസ്സുകളിലും നീജാബത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും ഒരു ഫാത്തിഹ തന്നെ. ഇതിന്റെ ചുറ്റുഭാഗത്ത് മറവിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെ പേരിലും, അതുപോലെ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഉമ്മബാപ്പമാർ, ബന്ധപ്പെട്ടവർ, മരിച്ചവരൊക്കെ പേരിൽ ഒരു ഫാത്തിഹ തന്നെ. പ്രത്യേകിച്ച് കൻസുല്ലമയുടെ പേരിലുള്ള സദസ്സാണ്. കൻസുല്ലമ അടക്കം കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടുപോയ ഉസ്താദിൻ്റെ ജ്യേഷ്ഠനടക്കം, നമ്മളെ അബ്ദുള്ള ഹാജി മരിച്ചുപോയ എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ ഇലാ ഹദറത്തിൻ നബി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. എല്ലാവരും നല്ല സംഭാവന കൊണ്ട് തരണേ. ഇടക്ക് ഞാൻ കസേര മുന്നോട്ടിട്ടാൽ എൻ്റെ മേന അതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊണ്ട് തരണം. ഫാത്തിഹ സൂറത്ത് ഓതുന്നതിലിടക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
മാസം മാസം 1000 രൂപ വെച്ചിട്ട് 12000 രൂപ ഏറ്റെടുത്തു. അതുപോലെ കൊടുക്കാൻ കഴിയുന്നവർക്ക് ഏറ്റെടുക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇവിടെ മുന്നിൽ കുറച്ച് കസേര കണ്ടെടുത്താൽ എന്നാലേ ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. കുറച്ച് കസേര അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സംഭാവന കൊണ്ടുവരണം. ഈ പരിപാടിക്കുണ്ടാവും വലിയ ചിലവ്. അള്ളാഹു തആല നമ്മളെല്ലാവരുടെയും എല്ലാ അമലും സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ, ഒരു സൈഡിൽ നിന്ന് മാത്രം എടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എൻ്റെ ചെറിയ മക്കളൊന്നും മാറിക്കൊടുത്തു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയാണ്. ആരും ഇങ്ങോട്ട് വരണം. നിങ്ങളാരും സംഭാവന തന്നില്ലല്ലോ, അങ്ങോട്ട് വാങ്ങുകയില്ല. നിങ്ങൾ ഉപ്പാർ തന്നിട്ടുണ്ടെങ്കിലേ വാങ്ങുള്ളൂ. നിങ്ങളോട് വാങ്ങാൻ പറ്റില്ല, നിങ്ങൾ പ്രായമായിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സിറാജുലിലേക്ക് നേർച്ചുള്ള അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒന്ന് രണ്ട് കസേരയുടെ എടുത്താൽ എന്നാലേ ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല നിയത്തോടു കൂടി ആമീൻ പറയണം. ഒരു മൂന്ന് സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. ഐ സഹക്ക് അവിടെ പോയി, ഇവിടെ അങ്ങ് കണ്ടല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ ومن اقتدى بهديهم الى يوم الدين. الحمد لله الحمد لله رب العالمين حمدا وافيا نعمه وكافئا مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും സദഖ നൽകിയതും ഈ പരിപാടിയും ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവർക്കും ഞങ്ങളുടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹു ഈ അമാനിക്കും അമാനിയുടെ മാതാവിനും അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പമാർ ജീവിച്ചിരിക്കുന്നവരാരുണ്ടോ, ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവരാരുണ്ടോ, ജേഷ്ഠാനുജന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഞങ്ങളോട് സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചവർ ആര് എവിടെ എന്ത് രോഗത്തിലുണ്ടോ അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണം റഹ്മാനെ. ഒരു വൈറസും ഒരു രോഗവും നീ ഞങ്ങളെ ആരിലും ഞങ്ങളുടെ നാട്ടിലും തന്നേക്കല്ല റഹ്മാനെ. നിന്റെ കാവൽ നൽകണം റഹ്മാനെ. ഏത് രോഗമുള്ളവർക്കും ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ ദാനം ചെയ്യണം റഹ്മാനെ.
കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണം റഹ്മാനെ. പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങി കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, പല പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടേണ്ടതുണ്ട്, അതൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് പരിഹരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിദേശത്തും നാട്ടിലും ജോലിയിലും ബിസിനസ്സിലും എല്ലാം പ്രശ്നങ്ങളുള്ളവരുണ്ട്, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണം റഹ്മാനെ. കടപ്പാടുകൾ വീട്ടാതെ മരിപ്പിക്കല്ല റഹ്മാനെ. അതിനാവശ്യമായ വഴികളൊക്കെ നീ തുറന്നു തരണം റഹ്മാനെ. അള്ളാഹുവേ, വിവാഹമുദ്ദേശിക്കുന്ന ആണിനും പെണ്ണിനും ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സർവ മക്കളെയും മക്കളെ പരമ്പരകളെയും ശിഷ്യന്മാരെയും പരമ്പരകളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് ഒരുപാട് ആടുകൾ സംഭാവനകളും നേർച്ചകളും തന്നവരിവിടെയുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഏത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. ഏത് വസ്തു കാണാതെയുണ്ടോ തിരിച്ചെത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഏത് കള്ള കേസുകളുണ്ടോ നീ അത് വലിച്ചെറിയണം റഹ്മാനെ. അള്ളാഹുവേ, ഏത് വിഷമങ്ങൾ എവിടെയുണ്ടോ നീ അത് നീക്കിത്തരണം റഹ്മാനെ. ഈ പള്ളിയുടെ പരിസരങ്ങൾ ജീവിക്കുന്നവർ അവരാരാണെങ്കിലും മുസ്ലിമീങ്ങൾക്കെല്ലാവർക്കും ഒറ്റ മനസ്സോടെ നിന്റെ പള്ളിയും മദ്രസയുമൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നീ വിശാല മനസ്സ് കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, പരസ്പരം പോരടിച്ച് നശിക്കുന്നതിന് പകരം ഈമാനിൻ്റെ പേരിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സർവ മോമിനീങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ലത് മാത്രം നീ തോന്നിപ്പിക്കണം റഹ്മാനെ. നല്ല വാക്കുകൾ മാത്രം ഞങ്ങളെ നാവിൽ നീ ഇട്ട് തരണം റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമത്തുൽ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലും എവിടെയെല്ലാം ഇൽമു പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളുണ്ടോ, ഉസ്താദുമാരുണ്ടോ, അവരുടെ സേവനത്തിൽ നീ ബർക്കത്തീയണം റഹ്മാനെ. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന കമ്മിറ്റിയുടെ പ്രവർത്തകർക്കും അവരോട് സഹകരിക്കുന്നവർക്കും നീ എല്ലാ ഖൈറിൻ്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. ഈ നാട്ടിലോ പരിസരങ്ങളിലോ എവിടെ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ടോ അവർക്കും ഞങ്ങൾക്കും നാഫിആയ ഇൽമിനെ ഉഖ്റവിയായ ആരിമായി കുറേ ആളുകളെ സ്വർഗത്തിലെത്തിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളാരും മഅസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ കുതുബുകളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വവും നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയവരാണ് അല്ലാ. നീ വിരോധിച്ചത് പലതും സംഭവിച്ചു പോയവരാണ് അല്ലാ. ഏത് പാപികൾക്കും മാപ്പ് പറഞ്ഞാൽ, മനസ്സറിഞ്ഞ് കേദിച്ച് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുന്ന ഗഫൂറല്ലേ നീ, ഗഫാറല്ലേ നീ, അഫൂവല്ലേ നീ, കരീമല്ലേ നീ. നിന്റെ ആ റഹ്മത്തിൻ്റെ ആശയങ്ങളുള്ള പേരുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സമാധാനമാണ് അല്ലാ. അതേ സമയത്ത് നിന്റെ അദാബ് വളരെ കടുപ്പമുള്ളതാണെന്നും നീ മാപ്പ് കൊടുക്കുന്ന രാജാവാണെന്നും ഒരുമിച്ച് പറഞ്ഞ രാജാവാണ് നീ. നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ നിരാശരല്ല. ഞങ്ങളെ സർവ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും ഉമ്മബാപ്പമാർക്കും സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും മാപ്പാക്കളയല്ലാ. നിന്റെ ശിക്ഷയിൽ ഞങ്ങൾ നിർഭയരല്ല. എപ്പോഴും നീ ശിക്ഷിക്കുമോ എന്ന ഭയവും ഞങ്ങളെ മനസ്സിൽ നീ നിലനിർത്തിത്തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ,
ആ കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകളൊന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. മരണം വരെ ആരോഗ്യത്തോടെ ഇൽമു പഠിക്കാനും പ്രതിപിക്കാനും പഠിച്ച ഇൽമനുസരിച്ച് ജീവിക്കാനും നീ എളുപ്പം ചെയ്യണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين സമാപന പരിപാടിയിലേക്ക് ഭക്ഷണം ഏറ്റെടുത്ത സ്ത്രീ അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം റഹ്മാനെ. അവരെ സന്താന പരമ്പരകൾക്കും അവർക്കും ഒരിക്കലും ഭക്ഷണത്തിനൊരു മുടക്കവും നീ കൊടുത്തേക്കരുത് റഹ്മാനെ. ഇവിടെ പഠിപ്പിക്കുന്നൊരു മേലും ആക്സിഡൻ്റ് ആയിട്ട് അല്ലാഹുവേ നീ അവർക്ക് പൂർണ്ണ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നിനക്കറിയാം ഇന്നലെ ഒരാൾ വന്ന് വളരെ സങ്കടം പറഞ്ഞു മകൾക്കൊരു നല്ല വിവാഹം നടക്കണം, അപ്പോൾ ഞാൻ സിറാജുദ്ദീന്റെ ദിക്ര ഹൽക്കയിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്താൽ വലിയ ഇജാബത്ത് അള്ളാഹ് തരാറുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് നീ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ ഉണ്ട്, വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിറാജുൽ ഹുദ കാണാത്ത ആരെങ്കിലും ഉണ്ട്, എല്ലാവരും സിറാജുൽ ഹുദ കാണാൻ വരണം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച ദിക്ർ ഹൽക്കയാണ്.